രണ്ട് സാമുവൽ ഒന്നാം അധ്യായം. സാവൂളിന്റെ മരണവാർത്ത. സാവൂളിന്റെ മരണത്തിന് ശേഷം ദാവീദ് അമലേക്കിനെ കീഴടക്കി മടങ്ങിവന്ന് സിക്ലാഗിൽ രണ്ടു ദിവസം പാർത്തു. മൂന്നാം ദിവസം സാവൂളിന്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ പൂഴിവാരിയിട്ടുകൊണ്ടും ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. "നീ എവിടെ നിന്ന് വരുന്നു?" എന്ന് ദാവീദ് ചോദിച്ചതിന് "ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ്" എന്നവൻ മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, "എന്തുണ്ടായി? പറയൂ." അവൻ മറുപടി പറഞ്ഞു, "നമ്മുടെ സൈന്യം തോറ്റോടി. ഒട്ടേറെ പേർ മരിച്ചു വീണു. സാവൂളും മകൻ ജോനാഥാനും കൊല്ലപ്പെട്ടു." ദാവീദ് അവനോട് ചോദിച്ചു, "സാവൂളും ജോനാഥാനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു?" അവൻ പറഞ്ഞു, "യദൃച്ഛയാ ഞാൻ ഗിൽബോവ കുന്നിലെത്തി. അവിടെ സാവൂൾ കുന്തമൂന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഞാൻ കണ്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു. ഞാൻ വിളി കേട്ടു. അവൻ ചോദിച്ചു, 'നീ ആരാണ്?' 'ഒരമലേക്കൻ.' ഞാൻ മറുപടി പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, 'വന്ന് എന്നെ കൊല്ലുക. ഞാൻ ഇതാ വേദന കൊണ്ട് നീറുന്നു. എന്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ.' അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു. അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു. അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു. ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു." അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി. കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. സാവൂളും മകൻ ജോനാഥാനും കർത്താവിന്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ യുവാവിനോട്, "നീ എവിടെ നിന്ന് വരുന്നുവെന്ന്" ദാവീദ് ചോദിച്ചതിന്, "ഇവിടെ വന്ന് പാർക്കുന്ന ഒരമലേക്കൻ" എന്ന് അവൻ ഉത്തരം നൽകി. ദാവീദ് അവനോട് ചോദിച്ചു, "കർത്താവിന്റെ അഭിഷിക്തനെ വധിക്കാൻ കൈനീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു?" ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു. അവൻ ആ അമലേക്കിനെ വധിച്ചു. ദാവീദ് അമലേക്കിനോട് പറഞ്ഞു, "നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ. കർത്താവിന്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായ്കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ." ദാവീദിന്റെ വിലാപം. സാവൂളിനെയും മകൻ ജോനാഥാനെയും കുറിച്ച് ദാവീദ് ഒരു വിലാപഗാനം പാടി. യൂദാ ജനങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു, "ഇസ്രായേലെ, നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹതമായി. ശക്തന്മാർ നിബദിച്ചതെങ്ങനെ? ഗത്തിൽ ഇത് പറയരുത്. അഷ്കലോൺ തെരുവുകളിൽ ഇത് പ്രസിദ്ധമാക്കരുത്. ഫിലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും വിജാതീയ പുത്രിമാർ ആർപ്പിടാതിരിക്കാനും തന്നെ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. അവിടെയല്ലോ സാവൂളിന്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. നിഹതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസ്സിൽ നിന്നും ജോനാഥാന്റെ വില്ല് പിന്തിരിഞ്ഞില്ല. സാവൂളിന്റെ വാൾ വൃഥാ പിൻവാങ്ങിയില്ല. സാവൂളും ജോനാഥാനും പ്രിയരും പ്രാണപ്രിയരും. ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. കഴുകനേക്കാൾ വേഗമുള്ളവർ, സിംഹത്തേക്കാൾ ബലമുള്ളവർ. ഇസ്രായേൽ പുത്രിമാരെ, സാവൂളിനെ ചൊല്ലി കരയുവിൻ. അവൻ നിങ്ങളെ മോടിയായി കടും ചെമ്മ പുടിപ്പിച്ചു, ആടകളിൽ പൊന്നാഭരണമണിയിച്ചു. യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ? നിന്റെ ഗിരികളിൽ ജോനാഥാൻ വധിക്കപ്പെട്ടു കിടക്കുന്നു. സോദരാ ജോനാഥാൻ, നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തേക്കാൾ അഗാധമായിരുന്നു. ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നുപോയതും എങ്ങനെ?" 2 സാമുവൽ 2 അധ്യായം. ദാവീദ് അഭിഷിക്തൻ. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, "യൂദായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ?" "പോകൂ," കർത്താവ് മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, "ഏതു നഗരത്തിലേക്കാണ് പോകേണ്ടത്?" "ഹെബ്രോണിലേക്ക്," അവിടുന്ന് അരുളി ചെയ്തു. ദാവീദ് അങ്ങോട്ട് പോയി. ജസ്രേൽക്കാരി അഹിനോവാം, കാർമൽക്കാരൻ നാബാലിന്റെ വിധവ അബിഗായിൽ എന്നീ രണ്ടു ഭാര്യമാരും അവനോടൊപ്പമുണ്ടായിരുന്നു. അവൻ തന്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി. അവർ ഹെബ്രോണിന്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു. യൂദായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. യാബീഷ് ഗിലയാദിലെ ആളുകളാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു,
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രാജാവായ സാവൂളിന്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ. ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ യജമാനനായ സാവൂൾ മരിച്ചു. യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നേരിന്റെ മകനും സാവൂളിന്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിന്റെ മകൻ ഇഷ്ബോഷെത്തിനെ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അബ്നേർ അവനെ ഗിലയാദ്, ആഷേർ, ജസ്രേൽ, എഫ്രായിം, ബഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു. രാജാവാകുമ്പോൾ സാവൂളിന്റെ മകൻ ഇഷ്ബോഷെത്തിന് 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. എന്നാൽ യൂദാഭവനം ദാവീദിനോട് ചേർന്നു നിന്നു. ദാവീദ് യൂദാഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ 7 വർഷവും 6 മാസവും ഭരിച്ചു. നേരിന്റെ മകൻ അബ്നേറും സാവൂളിന്റെ മകനായ ഇഷ്ബോഷെത്തിന്റെ ദാസന്മാരും മഹനയീമിൽ നിന്ന് ഗിബിയോനിലേക്ക് പോയി. സെരൂയയുടെ മകൻ യോവാബും ദാവീദിന്റെ ഭൃത്യന്മാരും ഗിബിയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി. അവർ കുളത്തിനിരുവശത്തായിരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു, യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പയറ്റി നോക്കട്ടെ. അങ്ങനെയാകട്ടെ, യോവാബ് പ്രതിവചിച്ചു. സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിന്റെ ഭാഗത്തുനിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട 12 പേർ എഴുന്നേറ്റ് ദാവീദിന്റെ ഭൃത്യന്മാരിൽ 12 പേരുമായി ഏറ്റുമുട്ടി. ഓരോരുത്തരും എതിരാളിയെ തലക്കിപിടിച്ച് അവന്റെ പള്ളയ്ക്ക് വാൾ കുത്തിയിറക്കി. അങ്ങനെ അവരെല്ലാം ഒരുമിച്ചു മരിച്ചു വീണു. അതുകൊണ്ട് ഗിബിയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂറീം എന്നു പേരുണ്ടായി. അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിന്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി. യോവാബ്, അബിഷായ്, അസഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും അവിടെയുണ്ടായിരുന്നു. അസഹേൽ കാട്ടുമാനിനെപ്പോലെ ശീഘ്രഗാമിയായിരുന്നു. അസഹേൽ ഇടം വലം തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേർ പിറകോട്ട് തിരിഞ്ഞു ചോദിച്ചു, ഇത് നീയോ അസഹേലേ? അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. അബ്നേർ അവനോട് പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചുകൊള്ളുക. എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടർന്നു. അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു, എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ. ഞാൻ നിന്നെ എന്തിനു കൊല്ലണം? ഞാൻ നിന്റെ സഹോദരൻ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അബ്നേർ തന്റെ കുന്തത്തിന്റെ പിൻഭാഗം കൊണ്ട് അവന്റെ വയറിനു കുത്തി. വയറ് തുളച്ച് കുന്തം പുറത്തു ചാടി. അവൻ അവിടെ തന്നെ മരിച്ചു വീണു. അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ യോവാബും അബിഷായിയും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഹിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമധ്യെ കിടക്കുന്ന ഗിയായുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിൽ നിലയുറപ്പിച്ചു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ? അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ? സഹോദരന്മാരെ അനുധാവനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ? യോവാബ് മറുപടി നൽകി, നീ ഇതു പറയാതിരുന്നെങ്കിൽ എന്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നെന്ന് ജീവനുള്ള ദൈവത്തെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ യോവാബ് കാഹളമൂതി. ആളുകൾ നിന്നു. അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല. അബ്നേറും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബ വഴി നടന്നു. അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മഹനീയമിലെത്തി. അബ്നേറിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചുപോന്നു. അവൻ തന്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിന്റെ ഭൃത്യന്മാരിൽ 19 പേർ കുറവുണ്ടായിരുന്നു. ദാവീദിന്റെ സേവകരാകട്ടെ അബ്നേറിന്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ 360 പേരെ വധിച്ചിരുന്നു. അവൻ അസഹേലിനെ ബേത്ലഹേമിൽ അവന്റെ പിതാവിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി. 2 സാമുവൽ 3 അധ്യായം. സാവൂളിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു. ദാവീദിന്റെ പുത്രന്മാർ. ദാവീദിന് ഹെബ്രോണിൽ വച്ച് പുത്രന്മാർ ജനിച്ചു. ജസ്രേൽക്കാരി അഹിനോവാമിൽ ജനിച്ച അംനോൺ ആയിരുന്നു ഒന്നാമൻ.
കാർമൽക്കാരൻ നാബാലിന്റെ വിധവയായിരുന്ന അബിഗായലിൽ ജനിച്ച ഗിലയാബ് രണ്ടാമനും മൂന്നാമനായ അബ്സലോമിനെ പ്രസവിച്ചത് ഗഷൂരിലെ രാജാവായ തൽമായിയുടെ മകൾ മാഘ ആണ്. ഹഗ്ഗീത്തിൽ നാലാമൻ അദോനിയായും അബിത്താലിൽ അഞ്ചാമൻ ഷെഫത്തിയായും ഭാര്യയായ എഗ്ലായിൽ ആറാമൻ ഇത്രയാമും ജനിച്ചു. ഇവരാണ് ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ദാവീദും അബ്നേറും. സാവൂളിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്നേർ സാവൂളിന്റെ കുടുംബത്തിൽ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു. സാവൂളിന് ഒരു ഉപനാരിയുണ്ടായിരുന്നു. അവൾ അയ്യായുടെ മകൾ റിസ്പ ആയിരുന്നു. ഇഷ്പോഷത്ത് അബ്നേറിനോട് ചോദിച്ചു, നീ എന്റെ പിതാവിന്റെ ഉപനാരിയുമായി ശയിച്ചതെന്തിന്? അപ്പോൾ അബ്നേർ ക്രുദ്ധനായി പറഞ്ഞു, ഞാൻ യൂദാപക്ഷത്തെ ഒരു നായാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവായ സാവൂളിന്റെ ഭവനത്തോടും സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തി. ദാവീദിന്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു. എന്നിട്ടും സ്ത്രീസംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കുന്നുവോ? സാവൂളിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ ബേർഷപ്പ വരെ ഇസ്രായേലിലും യൂദായിലും ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിന് നിറവേറ്റിക്കൊടുക്കാതിരുന്നാൽ ദൈവം ഈ അബ്നേറിനെ കഠിനമായി ശിക്ഷിച്ചുകൊള്ളട്ടെ. അബ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഇഷ്ബോഷത്തിന് ഒരു വാക്കുപോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ച് അബ്നേർ അറിയിച്ചു, ദേശം ആർക്കുള്ളത്? എന്നോട് ഉടമ്പടി ചെയ്യുക. ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം. ദാവീദ് മറുപടി പറഞ്ഞു, കൊള്ളാം, ഞാൻ ഉടമ്പടി ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥ, എന്നെ കാണാൻ വരുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അനന്തരം ദാവീദ് സാവൂളിന്റെ മകൻ ഇഷ്പോഷത്തിനോട് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, എന്റെ ഭാര്യ മിഖാലിനെ തിരിച്ചു തരിക. 100 ഫിലിസ്തീനരുടെ അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത്. ഇഷ്ബോഷത്ത് ആളയച്ച് ലായിഷിന്റെ മകനും മിഖാലിന്റെ ഭർത്താവുമായ ഫൽത്തിയേലിന്റെ അടുക്കൽ നിന്ന് അവളെ മടക്കിവരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂറിം വരെ പിന്നാലെ ചെന്നു. അബ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. അബ്നേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ, ഇപ്പോൾ ഇതാ, അങ്ങനെ ചെയ്യുവിൻ. എന്റെ ദാസനായ ദാവീദിന്റെ കരം കൊണ്ട് എന്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്തീരുടെയും മറ്റു ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അബ്നേർ ബഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു. ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബഞ്ചമിൻ ഗോത്രത്തിന്റെയും സമ്മതം ദാവീദിനെ അറിയിക്കാൻ അബ്നേർ ഹെബ്രോണിലേക്ക് പോയി. 20 ആളുകളുമായി അബ്നേർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കലെത്തി. അവർക്കുവേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി. അബ്നേർ ദാവീദിനോട് പറഞ്ഞു, ഞാൻ ചെന്ന് ഇസ്രായേൽ മുഴുവനെയും എന്റെ യജമാനനായ രാജാവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം. അവർ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം. ദാവീദ് അബ്നേറിനെ പറഞ്ഞയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ തന്നെ ദാവീദിന്റെ ദാസന്മാർ യോവാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് കൊള്ളവസ്തുക്കളുമായി മടങ്ങിയെത്തി. അപ്പോൾ അബ്നേർ ഹെബ്രോണിൽ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ ദാവീദ് അവനെ മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോകുകയും ചെയ്തിരുന്നു. നേറിന്റെ മകൻ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്നു. രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങിവന്ന യോവാബ് അറിഞ്ഞു. യോവാബ് രാജാവിനോട് ചോദിച്ചു, അങ്ങ് ഈ ചെയ്തതെന്ത്? അബ്നേർ അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ, അങ്ങ് അവനെ വെറുതെ വിട്ടതെന്തുകൊണ്ട്? അങ്ങയുടെ വ്യാപാരങ്ങൾ ഒറ്റനോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് നേറിന്റെ മകൻ അബ്നേർ വന്നതെന്ന് അങ്ങ് അറിയുന്നില്ലേ? ദാവീദിന്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന യോവാബ് അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീറായുടെ കിണറ്റിനരികിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. ദാവീദ് ഇതറിഞ്ഞില്ല. അബ്നേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുവാനെന്നോണം യോവാബ് അവനെ പടിവാതിൽക്കലേക്ക് തനിച്ചു കൊണ്ടുപോയി. വയറ്റത്ത് കുത്തി അവനെ കൊന്ന് തന്റെ സഹോദരനായ അസഹേലിനെ കൊന്നതിന് പകരം വീട്ടി. ഈ വിവരമറിഞ്ഞ് ദാവീദ് പറഞ്ഞു, നേറിന്റെ മകൻ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്തിനും കർത്താവിന്റെ മുൻപാകെ കുറ്റമില്ല. ഇത് യോവാബിന്റെയും അവന്റെ പിതൃഭവനത്തിന്റെയും മേലായിരിക്കട്ടെ. യോവാബിന്റെ ഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നുവടിയില്ലാതെ നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ
പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ. തങ്ങളുടെ സഹോദരനായ അസഹേലിനെ അബ്നേർ ഗിബയോനിലെ യുദ്ധത്തിൽ വെച്ച് കൊന്നതുകൊണ്ട് യോവാബും സഹോദരൻ അബിഷായിലും അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും കൂടെയുണ്ടായിരുന്നവരോടും കൽപ്പിച്ചു, നിങ്ങൾ വസ്ത്രം കീറി ചാക്കുടുത്ത് അബ്നേറിനെക്കുറിച്ച് വിലപിക്കുവിൻ. ദാവീദ് ശവമഞ്ചത്തെ പിന്തുടർന്നു. അബ്നേറിനെ ഹെബ്രോണിൽ സംസ്കരിച്ചു. രാജാവ് കല്ലറയ്ക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു. സകല ജനവും വിലപിച്ചു. അബ്നേറിനെ പ്രതി രാജാവ് ഇങ്ങനെ വിലപിച്ചു, ബോഷിനെ പോലെയല്ലയോ അബ്നേറിനു മരിക്കേണ്ടി വന്നത്? നിന്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല, നിന്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല. ദുഷ്ടരാൽ കൊല്ലപ്പെടുന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടത്. അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു. എന്നാൽ ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു, സൂര്യാസ്തമയത്തിനു മുൻപ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നുകളയട്ടെ. രാജാവ് ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു. അത് അവരെ തൃപ്തരാക്കി. നേറിന്റെ മകനായ അബ്നേറിനെ കൊന്നത് രാജാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അഭിഷിക്തനായ രാജാവെങ്കിലും ഞാനിന്ന് ബലഹീനനാണ്. സെരൂയയുടെ പുത്രന്മാരായ ഇവർ എന്റെ വെറുതയിൽ ഒതുങ്ങാത്ത വിധം ക്രൂരന്മാരത്രേ. ദുഷ്ടനോട് അവന്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ. 2 സാമുവൽ 4 ഇഷ്ബോഷെത്ത് വധിക്കപ്പെടുന്നു. അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ സാവൂളിന്റെ മകൻ ഇഷ്ബോഷെത്ത് നഷ്ടധൈര്യനായി. ഇസ്രായേൽ മുഴുവൻ അമ്പരന്നു. സാവൂളിന്റെ മകന് 2 കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു, ബാനായും രേഖാബും. ബറോത്തിൽ നിന്നുള്ള ബഞ്ചമിൻ ഗോത്രക്കാരനായ റിമ്മോന്റെ പുത്രന്മാരായിരുന്നു ഇവർ. ബറോത്ത് ബഞ്ചമിന്റെ ഭാഗമായി കരുതപ്പെടുന്നു. ബറോത്യർ ഗിത്തയീമിലേക്ക് ഓടിപ്പോയി. ഇന്നുവരെ അവിടെ പരദേശികളായി വസിക്കുന്നു. സാവൂളിന്റെ മകൻ ജോനാഥാന് മുടന്തനായിത്തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥാനെയും കുറിച്ചുള്ള വാർത്ത ജസ്രേലിൽ നിന്നെത്തുമ്പോൾ അവന് 5 വയസ്സുണ്ടായിരുന്നു. അവന്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി. അവൾ തിടുക്കത്തിലോടവേ അവൻ വീണ് ഇരുകാലിലും മുടന്തുണ്ടായി. മെഫിബോഷത്ത് എന്നായിരുന്നു അവന്റെ പേർ. ബറോത്തിനായ റിമ്മോന്റെ പുത്രന്മാരായ രേഖാബും ബാനായും ഇഷ്ബോഷത്തിന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഉച്ചയായപ്പോഴേക്കും അവർ അവന്റെ വീട്ടിലെത്തി. അവൻ വിശ്രമിക്കുകയായിരുന്നു. വാതിൽക്കൽ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയതുകൊണ്ട് രേഖാബും സഹോദരൻ ബാനായും വീട്ടിനുള്ളിലേക്ക് പതുങ്ങിക്കടന്നു. അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇഷ്ബോഷെത്ത് ഉറക്കരയിൽ കിടക്കുകയായിരുന്നു. അവർ അവനെ വെട്ടിക്കൊന്നു. മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ അരാബായിലൂടെ യാത്ര ചെയ്തു. അവർ ഇഷ്ബോഷെത്തിന്റെ തല ഹെബ്രോണിൽ ദാവീദിന്റെ മുൻപിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു, നിന്നെ വധിക്കാൻ ശ്രമിച്ച നിന്റെ ശത്രുവായ സാവൂളിന്റെ മകൻ ഇഷ്ബോഷെത്തിന്റെ തല ഇതാ. ഇന്ന് എന്റെ യജമാനനായ രാജാവിനു വേണ്ടി കർത്താവ് സാവൂളിനോടും അവന്റെ സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു. എന്നാൽ ദാവീദ് ബറോത്തിനായ റിമ്മോന്റെ മക്കൾ രേഖാബിനോടും ബാനായോടും പറഞ്ഞു, എന്നെ സകല വിപത്തുകളിലും നിന്ന് രക്ഷിച്ച ജീവിക്കുന്ന കർത്താവാണേ, സദ്വാർത്ത എന്ന ഭാവത്തിൽ ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിഗ്ലാഗിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഇതായിരുന്നു അവന്റെ ശുഭവാർത്തയ്ക്കുള്ള എന്റെ പ്രതിഫലം. സ്വഭവനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു നീതിമാനെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ല. അവന്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടി നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു കളയാതിരിക്കുമോ? ദാവീദ് തന്റെ സേവകരോട് കൽപ്പിച്ചു. അവർ അവരെ കൊന്ന് കൈകാലുകൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനരികെ അവരെ തൂക്കി. എന്നാൽ ഇഷ്ബോഷത്തിന്റെ തല അവർ ഹെബ്രോണിൽ അബ്നേറിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. 2 സാമുവൽ 5 ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവ്. ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ ദാവീദിന്റെ അടുത്തു വന്നു പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. സാവൂൾ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ പോലും നീ എത്ര ഇസ്രായേലിനെ നയിച്ചത്! എന്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിന്റെ അടുത്തു വന്നു. ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു.
ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. ഭരണമേൽക്കുമ്പോൾ ദാവീദിന് 30 വയസ്സായിരുന്നു. അവൻ 40 വർഷം ഭരിച്ചു. ഹെബ്രോണിൽ യൂദായെ 7 വർഷവും 6 മാസവും അവൻ ഭരിച്ചു. ജെറുസലേമിൽ ഇസ്രായേലിനെയും യൂദായെയും 33 വർഷവും. രാജാവും സൈന്യവും ജെറുസലേമിലേക്ക് ജബൂസ്യർക്കെതിരെ പുറപ്പെട്ടു. ദാവീദിന് ഇവിടെ കടക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് അവർ അവനോട് പറഞ്ഞു, നിനക്കിവിടെ കടക്കാനാവില്ല, നിന്നെ തടയാൻ കുരുടനും മുടന്തനും മതി. ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. ദാവീദിന്റെ നഗരം എന്ന് അതറിയപ്പെടുന്നു. അന്ന് ദാവീദ് പറഞ്ഞു, ജബൂസ്യരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ നീർപാതയിൽ കൂടെ കടന്നു ചെല്ലട്ടെ, ദാവീദ് വെറുക്കുന്ന മുടന്തരെയും കുരുടരെയും ആക്രമിക്കട്ടെ. അങ്ങനെ കുരുടരും മുടന്തരും ആലയത്തിൽ പ്രവേശിക്കരുതെന്ന ചൊല്ലുണ്ടായി. ദാവീദ് കോട്ടയിൽ താമസമാക്കി. അതിന് ദാവീദിന്റെ നഗരമെന്ന് പേരിട്ടു. ദാവീദ് നഗരത്തെ മില്ലോ മുതൽ ഉള്ളിലേക്ക് ചുറ്റും പടുത്തുയർത്തി. ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. തയ്യർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. മരപ്പണിക്കാരെയും കൽപ്പണിക്കാരെയും അവരോടൊപ്പം ദേവദാരുവും അവൻ അയച്ചു. അവർ ദാവീദിന് കൊട്ടാരം പണിതുകൊടുത്തു. കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം തന്നിൽ സ്ഥിരപ്പെടുത്തിയെന്നും അവിടുത്തെ ജനമായ ഇസ്രായേലിനു വേണ്ടി തന്റെ രാജ്യത്വം അവിടുന്ന് ഉന്നതമാക്കിയെന്നും ദാവീദ് ഗ്രഹിച്ചു. ഹെബ്രോണിൽ നിന്ന് വന്നതിനു ശേഷം ദാവീദ് ജെറുസലേമിൽ നിന്ന് കൂടുതൽ ഉപനാരികളെയും ഭാര്യമാരെയും സ്വീകരിച്ചു. അവന് കൂടുതൽ പുത്രീപുത്രന്മാർ ജനിക്കുകയും ചെയ്തു. ജെറുസലേമിൽ വെച്ച് അവന് ജനിച്ചവർ ഇവരാണ്: ഷമ്മുവ, ഷോബാബ്, നാഥാൻ, സോളമൻ, ഇബ്ഹാർ, എലിഷുവ, നെഫെഗ് ജാഫിയ, എലിഷാമ, എലിയാദ, എലിഫെലത്. ഫിലിസ്തീനെ തോൽപ്പിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഫിലിസ്തീർ അവനെതിരെ പുറപ്പെട്ടു. അതുകേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ഫിലിസ്തീർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഫിലിസ്തീർക്കെതിരെ ഞാൻ പുറപ്പെടണമോ? അവരെ അങ്ങ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? പുറപ്പെടുക, ഫിലിസ്തീരെ തീർച്ചയായും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, കർത്താവ് ദാവീദിനോട് അരുളി ചെയ്തു. ദാവീദ് ബാൽപെരാസിമിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ കർത്താവ് എന്റെ ശത്രുക്കളെ എന്റെ മുൻപിൽ ചിതറിച്ചുവെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപെരാസിം എന്നു പേരുണ്ടായി. ഫിലിസ്തീർ തങ്ങളുടെ വിഗ്രഹങ്ങൾ അവിടെ ഉപേക്ഷിച്ചു. ദാവീദും ആളുകളും അവ എടുത്തുകൊണ്ടുപോയി. ഫിലിസ്തീർ വീണ്ടും വന്ന് റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ നേരെ ചെന്ന് ആക്രമിക്കരുത്, വളഞ്ഞു ചെന്ന് ബൽസാ വൃക്ഷങ്ങൾക്കെതിരെ വെച്ച് പിന്നിൽ കൂടെ ആക്രമിക്കുക. ബൽസാ വൃക്ഷങ്ങൾക്ക് മുകളിൽ അണി നീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടന്നാക്രമിക്കുക. ഫിലിസ്തീൻ സൈന്യത്തെ തകർത്തുകളയാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗേബ മുതൽ ഗേസർ വരെ ഫിലിസ്തീനെ തുരത്തി. 2 സാമുവൽ 6 കർത്താവിന്റെ പേടകം. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ചു കൂട്ടി. അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടെ കെരൂബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ബാലേയൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. അവർ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രന്മാരായ ഉസ്സായും അഹിയോയുമാണ് ദൈവത്തിന്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത്. അഹിയോ പേടകത്തിന് മുൻപേ നടന്നു. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിന്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. അവർ നാക്കോന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാളവിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു. കർത്താവിന്റെ കോപം ഉസ്സായിക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിനു നേരെ കൈനീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിന്റെ പേടകത്തിനരികെ മരിച്ചു വീണു. കർത്താവ് ക്രുദ്ധനായി ഉസ്സായെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു. ആ സ്ഥലത്തിന് ഇന്നുവരെ പേരസ് ഉസ്സ എന്നു പേർ വിളിക്കുന്നു. അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി. കർത്താവിന്റെ പേടകം എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവൻ ചിന്തിച്ചു. പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സു വന്നില്ല. ദാവീദ് അദഹിത്യനായ ഓബദ് ഏദോമിന്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിന്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബദ് ഏദോമിനെയും
കുടുംബത്തെയും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പേടകം നിമിത്തം കർത്താവ് ഓബദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ പേടകം അവിടെ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവം കൊണ്ടുവന്നു. കർത്താവിന്റെ പേടകം വഹിച്ചിരുന്നവർ ആറു ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തടിച്ച കിടാവിനെയും ബലികഴിച്ചു. ദാവീദ് കർത്താവിന്റെ മുൻപാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പുവിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിന്റെ പേടകം കൊണ്ടുവന്നു. കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ജനലിൽ കൂടെ നോക്കി. ദാവീദ് രാജാവ് കർത്താവിന്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു. അവൾക്ക് നിന്ന തോന്നി. അവർ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്താവിന്റെ മുൻപിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും വീതം വിതരണം ചെയ്തു. പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. സാവൂളിന്റെ മകൾ മിഖാൽ ഇറങ്ങിവന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെപ്പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കർത്താവിന്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതെ, കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദ്യനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. 2 സാമുവൽ 7 അധ്യായം. നാഥാന്റെ പ്രവചനം. രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരുകൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തിന്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തുകൊള്ളുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതു മുതൽ ഇന്നുവരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല. കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു. ഇസ്രായേൽക്കാരോടുകൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരുകൊണ്ട് ഒരാലയം പണിയാത്തതെന്ത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നീ ഇപ്പോൾ എന്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്തുനിന്ന് എടുത്ത് എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെപ്പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസ പുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റു ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്ന പോലെ അവനിൽ നിന്ന് എന്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജത്വവും എന്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. ദാവീദിന്റെ നന്ദി പ്രകാശനം. അപ്പോൾ ദാവീദ് രാജാവ്
കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവെ, അങ്ങെന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എന്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവെ, ഇതങ്ങേക്ക് എത്ര നിസാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന്റെ വിദൂരഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതിലധികമായി അടിയന് അങ്ങയോട് എന്തു പറയാനാവും? ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വാഗ്ദാനവും ഹിതവുമനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിന് ഈ വൻ കാര്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, അങ്ങ് ഉന്നതനത്രേ, അങ്ങ് അതുല്യനാണ്. ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടുന്നല്ലാതെ വേറെ ദൈവമില്ല. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അടിമത്തത്തിൽ നിന്ന് അങ്ങു വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനമില്ല. അവർക്കുവേണ്ടി അങ്ങു നിർവഹിച്ച അത്ഭുതകരമായ മഹാകാര്യങ്ങൾ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരത്തിയിരിക്കുന്നു. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് അങ്ങ് സ്വതന്ത്രരാക്കിയ അവർ മുന്നേറിയപ്പോൾ മറ്റു ജനതകളെയും അവരുടെ ദേവന്മാരെയും അങ്ങ് ഓടിച്ചു കളഞ്ഞല്ലോ. ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി. കർത്താവെ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ സുസ്ഥിരമാകട്ടെ. സർവശക്തനായ കർത്താവെ, ഇസ്രായേലിന്റെ ദൈവമേ, ഞാൻ നിന്റെ വംശം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങു തന്നെ ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോടങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. 2 സാമുവൽ 8 ദാവീദിന്റെ വിജയങ്ങൾ. കുറച്ചു നാളുകൾക്കു ശേഷം ദാവീദ് ഫിലിസ്തീരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മെത്തെഗമ്മ അവരിൽ നിന്ന് പിടിച്ചെടുത്തു. അവൻ മുവാബിരെയും തോൽപ്പിച്ചു. അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ട് അളന്ന് 3/2 ഭാഗത്തെ കൊന്നു. ഒരു ഭാഗത്തെ വെറുതെ വിട്ടു. അങ്ങനെ മുവാബിയർ അവന് കീഴടങ്ങി കപ്പം കൊടുത്തു. ദാവീദ് യൂഫ്രട്ടീസ് നദീതീരത്ത് തന്റെ അതിർത്തി വീണ്ടെടുക്കാൻ പോകവേ രഹോബിന്റെ മകനും സോബാ രാജാവുമായ ഹദദേസറിനെയും തോൽപ്പിച്ചു. അവന്റെ 1700 കുതിരക്കാരെയും കാലാൾ പടയിൽ 20,000 പേരെയും ദാവീദ് പിടിച്ചെടുത്തു. അവൻ 100 രഥങ്ങൾക്കുള്ള കുതിരകളെയൊഴിച്ച് ബാക്കിയുള്ളവയെ കുതിഞ്ഞരമ്പ് ഛേദിച്ച് മുടന്തുള്ളവയാക്കി. സോബാ രാജാവായ ഹദദേസറിനെ സഹായിക്കാൻ ഡമാസ്കസിലെ സിറിയാക്കാർ വന്നപ്പോൾ അവരിൽ 22,000 പേരെ ദാവീദ് കൊന്നുകളഞ്ഞു. ഡമാസ്കസിലെ അരാമിൽ ദാവീദ് കാവൽപ്പടയെ നിർത്തി. സിറിയാക്കാർ ദാവീദിന് സാമന്തരായി കപ്പം കൊടുത്തു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിന്റെ സേവകർ വഹിച്ചിരുന്ന സ്വർണ പരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസർ ഭരിച്ചിരുന്ന ബേത്തായിലും ബരോത്തായിലും നിന്ന് ദാവീദ് രാജാവ് വളരെയധികം വെള്ളോടും കൈവശപ്പെടുത്തി. ഹദദേസറിന്റെ സർവ്വസൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടു. ദാവീദിനെ അഭിവാദനം ചെയ്യാനും ഹദദേസറിനെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനും തോയി തന്റെ മകൻ യോറാമിനെ ദാവീദ് രാജാവിന്റെ അടുത്തേക്ക് അയച്ചു. എന്തെന്നാൽ ഹദദേസർ പലപ്പോഴും തോയിയുമായി യുദ്ധത്തിലായിരുന്നു. വെള്ളി, സ്വർണം, ഓട് ഇവ കൊണ്ടുള്ള ഉപകരണങ്ങളും യോറാം കൂടെ കൊണ്ടുവന്നു. ദാവീദ് അവ കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഏദോമ്യർ, മുവാബ്യർ, അമ്മോന്യർ, ഫിലിസ്തീർ, അമലേക്യർ തുടങ്ങി താൻ കീഴ്പ്പെടുത്തിയ സകല ജനതകളിലും നിന്നെടുത്ത വെള്ളിയും പൊന്നും രഹോബിന്റെ മകനും സോബാ രാജാവുമായ ഹദദേസറിൽ നിന്നെടുത്ത കൊള്ളയും ദാവീദ് കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ കൊന്നൊടുക്കി മടങ്ങിവന്നപ്പോൾ ദാവീദ് കൂടുതൽ പ്രശസ്തനായി. അവൻ ഏദോമിൽ കാവൽപ്പടയെ നിയമിച്ചു. ഏദോമ്യർ ദാവീദിന് അടിമകളായി. അവൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി.
തന്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു. അഹിലൂദിന്റെ മകൻ യഹോഷാഫാത്ത് നടപടിയെടുത്തുകാരനും സെരൂയയുടെ മകൻ യോവാബായിരുന്നു സൈന്യാധിപൻ. യഹോഷാഫാത്ത് നടപടിയെടുത്തുകാരനും അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാദറിന്റെ മകൻ അഹിമലേക്കുമായിരുന്നു പുരോഹിതന്മാർ. സെരായിയായിരുന്നു കാര്യദർശി. യഹോയാദായുടെ മകൻ ബനാനിയ ക്രേത്യർക്കും പെലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാർ പുരോഹിതന്മാരും. 2 സാമുവൽ 9 ദാവീദും മെഫിബോഷത്തും. ജോനാഥാനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി. സാവൂളിന്റെ ഭവനത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. "നീയാണോ സീബ?" ദാവീദ് ചോദിച്ചു. "അതെ, അടിയൻ തന്നെ," അവൻ മറുപടി പറഞ്ഞു. രാജാവ് അവനോട് ചോദിച്ചു, "ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ?" "ജോനാഥാന് ഒരു മകനുണ്ട്, അവൻ മുടന്തനാണ്," സീബ പറഞ്ഞു. "അവൻ എവിടെ?" രാജാവ് ചോദിച്ചു. "അവൻ ലോദേബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലുണ്ട്," സീബ പറഞ്ഞു. അപ്പോൾ ദാവീദ് ലോദേബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലേക്ക് ആളയച്ച് അവനെ വരുത്തി. സാവൂളിന്റെ മകനായ ജോനാഥാന്റെ മകൻ മെഫിബോഷത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. "മെഫിബോഷത്ത്," ദാവീദ് വിളിച്ചു. "അടിയനിതാ," അവൻ വിളി കേട്ടു. ദാവീദ് അവനോട് പറഞ്ഞു, "ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ ജോനാഥാനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും. നിന്റെ പിതാമഹനായ സാവൂളിന്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ചത്ത നായയ്ക്ക് തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ," മെഫിബോഷത്ത് നമിച്ചുകൊണ്ട് പറഞ്ഞു. രാജാവ് സാവൂളിന്റെ ഭൃത്യൻ സീബയെ വിളിച്ചു പറഞ്ഞു, "സാവൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിന്റെ യജമാനന്റെ മകന് നൽകിയിരിക്കുന്നു. നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിന്റെ യജമാനന്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം. മെഫിബോഷത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. സീബയ്ക്ക് 15 പുത്രന്മാരും 20 ദാസന്മാരുമുണ്ടായിരുന്നു. എന്റെ യജമാനനായ രാജാവ് കൽപ്പിക്കുന്നത് പോലെ അടിയൻ ചെയ്യാം," സീബ പറഞ്ഞു. അങ്ങനെ രാജാവിന്റെ പുത്രന്മാരിൽ ഒരുവനെ പോലെ മെഫിബോഷത്ത് ദാവീദിന്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു. മെഫിബോഷത്തിന് ഒരു കൊച്ചുമകനുണ്ടായിരുന്നു, മീക്ക. സീബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫിബോഷത്തിന്റെ ദാസന്മാരായി തീർന്നു. അങ്ങനെ മെഫിബോഷത്ത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ 2 കാലിനും മുടന്തായിരുന്നു. 2 സാമുവൽ 10 അമ്മോനിരെയും സിറിയാക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോനിരുടെ രാജാവ് മരിച്ചു. അവന്റെ മകൻ ഹാനൂൻ രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, "നാഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവന്റെ മകൻ ഹാനൂനോട് ഞാനും ദയ കാണിക്കും." പിതാവിന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂന്റെ അടുത്തേക്ക് അയച്ചു. അവർ അമ്മോനിരുടെ ദേശത്ത് എത്തി. എന്നാൽ അമ്മോനി പ്രഭുക്കന്മാർ രാജാവായ ഹാനൂനോട് പറഞ്ഞു, "നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവർ ഒറ്റുകാരാണ്. നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവൻ അവരെ അയച്ചിരിക്കുന്നത്." ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ക്ഷൗരം ചെയ്യിച്ചും വസ്ത്രം നടുവിൽ നിതംബം വരെ കീറിയും വിട്ടയച്ചു. ദാവീദ് അതുകേട്ട് അത്യന്തം അപമാനിതരായ അവരോട് ആളയച്ചു പറഞ്ഞു, "താടി വളരും വരെ ജെറിക്കോയിൽ താമസിക്കുവിൻ, പിന്നെ മടങ്ങിപ്പോകുവിൻ." ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമ്മോനിയർ ബെത് രഹോബിലെയും സോബായിലെയും സിറിയാക്കാരിൽ നിന്ന് 20,000 കാലാൾപ്പടയെയും 1,000 പേരോടുകൂടെ മാഖാരാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്കെടുത്തു. അതുകേട്ട് ദാവീദ് യോവാബിനെ സകല വീരപടയാളികളുമായി അയച്ചു. അമ്മോനിയർ നഗരവാതിൽക്കൽ അണിനിരന്നു. സോബായിലെയും റൊഹോബിലെയും സിറിയാക്കാരും തോബിലെയും മാഖായിലെയും പടയാളികളും വെളിമ്പ്രദേശത്ത് നിലയുറപ്പിച്ചു. ശത്രുസൈന്യം മുൻപിലും പിൻപിലും നിലയുറപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിന്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തിരഞ്ഞെടുത്ത് സിറിയാക്കാർക്കെതിരെ അണിനിരത്തി. ശേഷിച്ച സൈന്യത്തെ തന്റെ സഹോദരൻ അബിഷായിയുടെ ചുമതലയിൽ ഏൽപ്പിച്ചു. അബിഷായി അവരെ അമ്മോനിയർക്കെതിരെ അണിനിരത്തി. യോവാബ് അബിഷായിയോട് പറഞ്ഞു, "സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ
നീ വന്ന് എന്നെ സഹായിക്കുക. അമ്മോനിയർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിന് വേണ്ടിയും നമ്മുടെ ദൈവത്തിന്റെ നഗരങ്ങൾക്കു വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം. ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ. അങ്ങനെ യോവാബും കൂടെയുള്ള സൈന്യവും സിറിയാക്കാരോട് യുദ്ധം ചെയ്യാനടുത്തു. അവർ പലായനം ചെയ്തു. സിറിയാക്കാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമ്മോനിരും അബിഷായിയുടെ മുൻപിൽ നിന്നോടി നഗരത്തിൽ കടന്നു. യോവാബ് അമ്മോനിരോടുള്ള യുദ്ധം അവസാനിപ്പിച്ച് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്ന് കണ്ടപ്പോൾ സിറിയാക്കാർ ഒരുമിച്ചുകൂടി. ഹദദേസർ ആളയച്ച് യൂഫ്രട്ടീസ് നദിക്കപ്പുറത്തുള്ള സിറിയാക്കാരെ വരുത്തി. ഹദദേസറിന്റെ സൈന്യാധിപനായ ഷോബക്കിന്റെ നേതൃത്വത്തിൽ അവർ ഹേലാമിലേക്ക് വന്നു. ദാവീദ് അതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ചു കൂട്ടി ജോർദാൻ കടന്ന് ഹേലാമിലെത്തി. സിറിയാക്കാർ ദാവീദിനെതിരെ അണിനിരന്ന് യുദ്ധം ചെയ്തു. സിറിയാക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി. 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു. അവരുടെ സൈന്യാധിപനായ ഷോബക്ക് മുറിവേറ്റ് അവിടെ വെച്ചു മരിച്ചു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ ഹദദേസറിന്റെ സാമന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തു. ആശ്രിതരായി. അതിനുശേഷം അമ്മോനിരെ സഹായിക്കാൻ സിറിയാക്കാർക്ക് ഭയമായി. 2 സാമുവൽ 11 ദാവീദും ബത്ഷെബയും. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തന്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോനിരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്നെഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് അവൾ ആരെന്ന് അന്വേഷിച്ചു. എലിയാമിന്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ഷെബയാണ് അവൾ എന്നറിഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ദാവീദ് ആളയച്ചു. അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു. അവൾ ഋതുസ്നാനം കഴിഞ്ഞിരുന്നതേയുള്ളൂ. അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൾ ഗർഭം ധരിച്ചു. അവൾ ആളയച്ച് ദാവീദിനെ വിവരമറിയിച്ചു. അപ്പോൾ ദാവീദ് യോവാബിന് ഒരു സന്ദേശം കൊടുത്തയച്ചു. ഹിത്യനായ ഊറിയായെ എന്റെ അടുക്കലേക്ക് അയക്കുക. യോവാബ് ഊറിയായെ അങ്ങോട്ടയച്ചു. ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിന്റെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു. പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക. ഊറിയ കൊട്ടാരത്തിൽ നിന്ന് പോയി. രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല. കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. നീ യാത്ര കഴിഞ്ഞു വരികയല്ലേ, വീട്ടിലേക്ക് പോകാത്തതെന്ത്? ദാവീദ് ഊറിയായോട് ചോദിച്ചു. ഇസ്രായേലും യൂദായും യുദ്ധരംഗത്താണ്. പേടകവും അവരോടൊപ്പമുണ്ട്. എന്റെ യജമാനനായ യോവാബും അങ്ങയുടെ സേവകരും വെളിമ്പ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്കെങ്ങനെ കഴിയും? അങ്ങാണെ, എനിക്കത് സാധ്യമല്ല, ഊറിയ പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊറിയായോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ താമസിക്കുക, നാളെ നിന്നെ മടക്കി അയക്കാം. അങ്ങനെ അന്നും പിറ്റേന്നും ഊറിയ ജെറുസലേമിൽ താമസിച്ചു. ദാവീദ് അവനെ ക്ഷണിച്ചു. അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു, പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ചു മത്തനാക്കി. എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല. രാജഭൃത്യന്മാരോട് കൂടെ തന്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് ഊറിയായുടെ കൈവശം യോവാബിന് ഒരു എഴുത്ത് കൊടുത്തയച്ചു. അവൻ ഇങ്ങനെ എഴുതി, ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായെ മുന്നണിയിൽ നിർത്തുക. പിന്നെ അവൻ വെട്ടേറ്റു മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക. യോവാബ് നഗരം വളയവേ ശത്രുക്കൾക്ക് ശക്തിയുള്ള ഒരു സ്ഥാനത്ത് ഊറിയായെ നിർത്തി. ശത്രു സൈന്യം യോവാബിനോട് യുദ്ധം ചെയ്തു. ദാവീദിന്റെ പടയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടു. ഊറിയായും വധിക്കപ്പെട്ടു. യോവാബ് ആളയച്ച് യുദ്ധവാർത്ത ദാവീദിനെ അറിയിച്ചു. അവൻ ദൂതന് നിർദ്ദേശം നൽകി. യുദ്ധവാർത്ത രാജാവിനെ അറിയിക്കുമ്പോൾ രാജാവ് കോപിച്ച് നഗരത്തോട് ഇത്ര ചേർന്നു നിന്ന് യുദ്ധം ചെയ്തതെന്തിന്? മതിലിൽ നിന്നുകൊണ്ട് അവർ എയ്യുമെന്നറിഞ്ഞുകൂടായിരുന്നു. യരൂബേഷത്തിന്റെ മകനായ അബിമലക് മരിച്ചതെങ്ങനെയെന്നറിഞ്ഞുകൂടെ? തേബസിൽ വെച്ച് മതിലിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ തിരികല്ല് അവന്റെ മേലിട്ടതുകൊണ്ടല്ലേ? നിങ്ങൾ മതിലിനോട് ഇത്രയടുത്ത് ചെന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, നിന്റെ ഹിത്യനായ ദാസൻ ഊറിയായി മരിച്ചു എന്ന്
നീ പറയണം. ദൂതൻ യോവാബ് കൽപ്പിച്ചതുപോലെ ദാവീദിനോട് പറഞ്ഞു, ശത്രുക്കൾ നമ്മേക്കാൾ ശക്തരായിരുന്നു. അവർ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് വെളിമ്പ്രദേശത്ത് നമുക്കെതിരെ വന്നു. പക്ഷേ നഗരവാതിൽകലേക്ക് നാം അവരെ തിരിച്ചോടിച്ചു. അപ്പോൾ അവർ മതിലിൽ നിന്ന് നമ്മുടെ നേരെ അമ്പയച്ചു. തിരുമേനി അവിടുത്തെ ദാസന്മാരിൽ ചിലർ കൊല്ലപ്പെട്ടു. അവിടുത്തെ ദാസനായ ഹിത്യൻ ഊറിയായും മരിച്ചു. ദാവീദ് ദൂതനോട് കൽപ്പിച്ചു, ഇതുകൊണ്ട് അധീരനാകരുത്. ആരൊക്കെ യുദ്ധത്തിൽ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ആർക്കുമാവില്ല. ആക്രമണം ശക്തിപ്പെടുത്തി നഗരത്തെ തകർത്തു കളയുക എന്ന് പറഞ്ഞ് യോവാബിനെ നീ ധൈര്യപ്പെടുത്തുക. ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഊറിയായുടെ ഭാര്യ അവനെ ചൊല്ലി വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ കൊട്ടാരത്തിൽ വരുത്തി. അവൾ അവന് ഭാര്യയായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. പക്ഷേ ദാവീദിന്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. 2 സാമുവൽ 12 നാഥാൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്നു. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ രണ്ടാളുകളുണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റൊന്നുമുണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അത് അവന്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവന്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു. അവന്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു. അത് അവന്റെ മടിയിൽ ഉറങ്ങി. അതവന് മകളെപ്പോലെയായിരുന്നു. അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവനുവേണ്ടി സ്വന്തം ആടുകളിലൊന്നിനെ കൊന്നു ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സില്ലായിരുന്നു. അവൻ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തന്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കി. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണെ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കിക്കൊടുക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. നിന്റെ യജമാനന്റെ ഭവനം നിനക്ക് നൽകി. അവന്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. നിന്നെ ഇസ്രായേലിന്റെയും യൂദായുടെയും രാജാവാക്കി. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമ്മോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യനു കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിന്റെ മുഴുവൻ മുൻപിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. ദാവീദ് അനുതപിക്കുന്നു, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞു മരിച്ചു പോകും. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി. ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിന്റെ കുഞ്ഞിന് കർത്താവിന്റെ പ്രഹരമേറ്റു. അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവനത് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചുമില്ല. 7-ാം ദിവസം കുഞ്ഞു മരിച്ചു. ദാവീദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു. അവർ തമ്മിൽ പറഞ്ഞു, കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല. കുഞ്ഞു മരിച്ചെന്ന് നാം എങ്ങനെ അറിയിക്കും? അവൻ വല്ല സാഹസവും കാണിക്കും. സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചെന്ന് ദാവീദ് മനസ്സിലാക്കി. കുഞ്ഞു മരിച്ചുവോ? അവൻ തിരക്കി. ഉവ്വ്, കുട്ടി മരിച്ചു, അവർ പറഞ്ഞു. അപ്പോൾ ദാവീദ് തറയിൽ നിന്നെഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു. അവർ വിളമ്പി. അവൻ ഭക്ഷിച്ചു. ദാവീദിന്റെ ദാസന്മാർ ചോദിച്ചു, ഈ ചെയ്തതെന്ത്? കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ച് കരഞ്ഞു. കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ച് കരഞ്ഞു. ശരി തന്നെ, കർത്താവ് കൃപ തോന്നി കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാവുമോ? ഞാൻ അവന്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എന്റെ അടുക്കലേക്ക് വരികയില്ല. പിന്നെ
ദാവീദ് തന്റെ ഭാര്യ ബത്ഷബയെ ആശ്വസിപ്പിച്ചു. അവൻ അവളെ പ്രാപിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ദാവീദ് അവന് സോളമൻ എന്ന് പേരിട്ടു. കർത്താവ് അവനെ സ്നേഹിച്ചു. നാഥാൻ കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് അവന് യദീദിയ എന്ന് പേരിട്ടു. യോവാബ് അമ്മോനിയരുടെ റബ്ബ ആക്രമിച്ചു. രാജകീയ പട്ടണം പിടിച്ചെടുത്തു. അവൻ ദൂതന്മാരെ അയച്ച് ദാവീദിനോട് പറഞ്ഞു, ഞാൻ റബ്ബ ആക്രമിച്ച് അവിടുത്തെ ജലസംഭരണികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ബാക്കി സൈന്യത്തെ നയിച്ച് നഗരം വളഞ്ഞ് നീ തന്നെ അത് പിടിച്ചടക്കുക, അല്ലെങ്കിൽ നഗരം ഞാൻ പിടിച്ചടക്കുകയും അത് എന്റെ പേരിൽ അറിയപ്പെടാൻ ഇടയാവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ദാവീദ് സൈന്യത്തെ നയിച്ച് റബ്ബായിലെത്തി നഗരം പിടിച്ചടക്കി. അവൻ അവരുടെ രാജാവിന്റെ കിരീടം തലയിൽ നിന്നെടുത്തു. ഒരു താലന്ത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അത്. ഒരു രത്നവും അതിൽ പതിച്ചിരുന്നു. ദാവീദ് ആ കിരീടം അണിഞ്ഞു. അവൻ പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളവസ്തുക്കളും കൊണ്ടുപോന്നു. നഗരവാസികളെയും അവൻ കൊണ്ടുവന്നു. അറക്കവാൾ, മൺവെട്ടി, കോടാലി എന്നിവ കൊണ്ട് പണിയെടുപ്പിച്ചു. ഇഷ്ടിക ചൂളയിലും അവരെ ജോലിക്കാക്കി. മറ്റ് അമ്മോന്യ നഗരങ്ങളോടും ദാവീദ് ഇങ്ങനെ ചെയ്തു. അതിനുശേഷം ദാവീദും ആളുകളും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. 2 സാമുവൽ 13 അമ്നോനും താമാറും. ദാവീദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. ദാവീദിന്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു. കന്യകയായ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അമ്നോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു. അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. ദാവീദിന്റെ സഹോദരൻ ഷിമയായുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു. അവൻ അമ്നോനോട് ചോദിച്ചു, അല്ലയോ രാജകുമാര, നീ ഓരോ ദിവസവും ദുഃഖാർത്തനായി കാണപ്പെടുന്നതെന്ത്? എന്റെ സഹോദരൻ അബ്സലോമിന്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു. അമ്നോൻ മറുപടി പറഞ്ഞു, യോനാദാബ് ഉപദേശിച്ചു, രോഗം നടിച്ചു കിടക്കുക. നിന്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എന്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ. അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകെ അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു, എന്റെ സഹോദരി താമാർ വന്ന് എന്റെ മുൻപിൽ വെച്ച് തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് വിളമ്പിത്തരട്ടെ. അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞു, നിന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ താമാർ തന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് കുഴച്ച് അവൻ കാണുകെ അടച്ചിട്ടു. അവൾ അത് വറച്ചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു. എന്നാൽ അവൻ ഭക്ഷിച്ചില്ല. എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക, അമ്നോൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമാറിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക. താമാർ അടയെടുത്ത് തന്റെ സഹോദരനായ അമ്നോന്റെ മുറിയിൽ ചെന്നു. അവൾ അതും കൊണ്ട് അടുത്തു ചെന്നപ്പോൾ അവനവളെ കടന്നു പിടിച്ച് സഹോദരി എന്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു. ഇല്ല സഹോദര, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ? വഷളത്വം പ്രവർത്തിക്കരുത്. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കും? ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ. ദയവായി രാജാവിനോട് അപേക്ഷിക്കുക, അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും. അവൾ കേണപേക്ഷിച്ചു. അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല. ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു. അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു. എഴുന്നേറ്റ് പോവുക, അമ്നോൻ അവളോട് പറഞ്ഞു. ഇല്ല സഹോദര, നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞുവിടുന്നത്, അവൾ പറഞ്ഞു. എങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല. തന്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു, ഇവളെ എന്റെ മുൻപിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുക. താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു. വൃത്യൻ അവളെ പുറത്താക്കി വാതിൽ അടച്ചു. താമാർ തലയിൽ ചാരം വിതറി. താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചു കൊണ്ടുപോയി. സഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ അമ്നോൻ നിന്റെ കൂടെയായിരുന്നുവോ? ആകട്ടെ സഹോദരി, സമാധാനമായിരിക്കുക. അവൻ നിന്റെ സഹോദരനാണല്ലോ, നീ ദുഃഖിക്കരുത്. അങ്ങനെ താമാർ സഹോദരനായ അബ്സലോമിന്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗ്നിയുമായി കഴിഞ്ഞു. ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു. അബ്സലോമാകട്ടെ അമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല.
തന്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു. അബ്സലോമിന്റെ പ്രതികാരം. രണ്ടു വർഷം കഴിഞ്ഞ് അബ്സലോമിന് എഫ്രായിം പട്ടണത്തിനടുത്ത് ബാൽഹസോറിൽ വെച്ച് ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവമുണ്ടായിരുന്നു. രാജകുമാരന്മാരെയെല്ലാം അവൻ ക്ഷണിച്ചു. അബ്സലോം രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, തിരുമേനി, എന്റെ ആടുകളുടെ രോമം കത്തിരിക്കുകയാണ്. അങ്ങ് സേവകരുമൊത്ത് വിരുന്നാഘോഷങ്ങളിൽ സംബന്ധിക്കണം. ഇല്ല മകനെ, ഞങ്ങൾ എല്ലാവരും വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായി തീരും, രാജാവ് മറുപടി പറഞ്ഞു. അബ്സലോം നിർബന്ധിച്ചെങ്കിലും രാജാവ് പോകാതെ അവന് മംഗളം നേർന്നു. അപ്പോൾ അബ്സലോം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ വരാൻ അനുവദിക്കണമേ. അവൻ പോരുന്നതെന്തിന്? രാജാവ് ചോദിച്ചു. എന്നാൽ അബ്സലോം നിർബന്ധിച്ചപ്പോൾ അമ്നോനും മറ്റു രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു. അബ്സലോം ദാസന്മാർക്ക് നിർദ്ദേശം നൽകി, അമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ കൊന്നുകളയണം. ഭയപ്പെടേണ്ട, ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അബ്സലോം കൽപ്പിച്ചതുപോലെ ഭൃത്യന്മാർ അമ്നോനെ കൊന്നു. രാജകുമാരന്മാർ കോവർ കഴുത പുറത്ത് കയറി ഓടിപ്പോയി. അവർ കൊട്ടാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ അബ്സലോം അവരെയെല്ലാം കൊന്നു. ആരും ശേഷിച്ചിട്ടില്ല എന്നൊരു വാർത്ത ദാവീദിന്റെ ചെവിയിലെത്തി. രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി തറയിൽ കിടന്നു. കൂടെയുണ്ടായിരുന്ന ഭൃത്യന്മാരും വസ്ത്രം കീറി. എന്നാൽ രാജാവിന്റെ സഹോദരൻ ഷിമയായുടെ മകൻ യോനാദാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്നു എന്ന് ധരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തന്റെ സഹോദരി താമാറിനെ അമ്നോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അബ്സലോം മുറച്ചിരുന്നെന്ന് വ്യക്തം. അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അബ്സലോം ഓടിപ്പോയി. ഇതിനിടെ വലിയൊരു ജനക്കൂട്ടം ഹെറോണായിമിൽ നിന്നുള്ള പാതവഴി മലയിറങ്ങി വരുന്നത് കാവൽ ഭടന്മാരിൽ ഒരുവൻ കണ്ടു. അവൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ യോനാദാബ് രാജാവിനോട് പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരന്മാർ വരുന്നു. അവനിത് പറഞ്ഞു തീർന്നയുടനെ രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്കെ നിലവിളിച്ചു. രാജാവും ഭൃത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു. അബ്സലോം ഓടി അമ്മിഹൂദിന്റെ മകൻ ഗഷൂർ രാജാവായ തൽമായിയുടെ അടുക്കൽ ചെന്നു. തന്റെ മകൻ അമ്നോനെ ഓർത്ത് ദാവീദ് വളരെ കാലം ദുഃഖിച്ചു. ഗഷൂറിലേക്ക് ഓടിപ്പോയ അബ്സലോം അവിടെ 3 വർഷം താമസിച്ചു. അമ്നോന്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അബ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു. 2 സാമുവൽ 14 അബ്സലോമിന്റെ തിരിച്ചുവരവ്. രാജാവിന്റെ ഹൃദയം അബ്സലോമിനെ പാർത്തിരിക്കുന്നെന്ന് സെരൂയയുടെ മകൻ യോവാബ് ഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ തെക്കോവായിലേക്ക് ആളയച്ച് സമർത്ഥയായ ഒരു സ്ത്രീയെ വരുത്തി. നീയൊരു വിലാപക്കാരിയായി നടിക്കുക. വിലാപവസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചവനെക്കുറിച്ച് വളരെ ദിവസങ്ങളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെപ്പോലെ പെരുമാറുക. എന്നിട്ട് രാജസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന് യോവാബ് അവളോട് ആവശ്യപ്പെട്ടു. പിന്നെ പറയേണ്ട കാര്യം അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു. തെക്കോവാക്കാരി രാജസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ പറഞ്ഞു, തിരുമേനി, സഹായിക്കണമേ. എന്താണ് നിന്റെ പ്രശ്നം? രാജാവ് ചോദിച്ചു. അവൾ പറഞ്ഞു, അടിയൻ ഒരു വിധവയത്രേ. എന്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങയുടെ ദാസിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് വഴക്കിട്ടു. അവരെ പിടിച്ചുമാറ്റാൻ ആരുമില്ലായിരുന്നു. ഒരുവൻ മറ്റവനെ അടിച്ചുകൊന്നു. ഇപ്പോഴോ എന്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. സഹോദരനെ കൊന്നവനെ വിട്ടുതരുക. മരിച്ചവനു വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ. അങ്ങനെ അവന്റെ വംശം നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ശേഷിച്ചിരിക്കുന്ന കനൽ കൂടി അവർക്കെടുത്തു. എന്റെ ഭർത്താവിന്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്ത് ഒരവകാശി പോലും ഇല്ലാതെയാകും. അപ്പോൾ രാജാവ് പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങുക. നിന്റെ കാര്യത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം. തെക്കോവാക്കാരി പറഞ്ഞു, തിരുമേനി, കുറ്റം എന്റെയും എന്റെ പിതൃഗൃഹത്തിന്റെയും മേൽ ഇരിക്കട്ടെ. രാജാവും സിംഹാസനവും കുറ്റസ്പർശമേൽക്കാതിരിക്കട്ടെ. ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല, രാജാവ് കൽപ്പിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വീണ്ടും കൊല നടത്തി എന്റെ മകനെ നശിപ്പിക്കാനിടവരാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ. രാജാവ് പറഞ്ഞു, കർത്താവാണെ, നിന്റെ മകന്റെ തലയിലെ ഒരു മുടി പോലും വീണു പോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, തിരുമേനി, അങ്ങയുടെ ദാസി ഒരു വാക്കുകൂടി ബോധിപ്പിച്ചു കൊള്ളട്ടെ. പറയുക, രാജാവ് അനുവദിച്ചു. അവൾ പറഞ്ഞു, പിന്നെന്തുകൊണ്ട് ദൈവത്തിനെതിരായി
അങ്ങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു. പ്രവാസത്തിൽ നിന്ന് സുപുത്രനെ മടക്കിക്കൊണ്ടുവരാത്തതുകൊണ്ട് അങ്ങ് അങ്ങയെ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു. നാം എല്ലാവരും മരിക്കും. നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം. ബഹിഷ്കരിച്ചവനെ എന്നും പരിത്യക്തനായി ഉപേക്ഷിക്കാതിരിക്കാനുള്ള മാർഗം തേടുന്നവന്റെ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല. ജനം എന്നെ ഭയപ്പെടുത്തിയതുകൊണ്ടാണ് ഇക്കാര്യം എന്റെ യജമാനനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, രാജാവിനോട് പറയാം, ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റിത്തരും. എന്നെയും എന്റെ പുത്രനെയും കൊന്ന് ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എന്റെ വാക്കുകേട്ട് എന്നെ രക്ഷിക്കും. എന്റെ യജമാനനായ രാജാവിന്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും. എന്തെന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ എന്റെ യജമാനനായ രാജാവ് ദൈവദൂതനെ പോലെയാണ്. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. രാജാവ് അവളോട് പറഞ്ഞു, യജമാനനെ അരുളി ചെയ്താലും. അവൾ പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഇതിന്റെ എല്ലാം പിന്നിൽ യോവാബിന്റെ കരങ്ങളാണോ ഉള്ളത്? യജമാനനെ, അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയുടെ ദാസൻ യോവാബ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത്. അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത്. ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ജ്ഞാനിയാണ് അവിടുന്ന്. അവൾ പറഞ്ഞു. രാജാവ് യോവാബിനോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചെന്ന് അബ്സലോം കുമാരനെ കൂട്ടിക്കൊണ്ടുവരിക. യോവാബ് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, യജമാനനെ, ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അങ്ങയ്ക്ക് അടിയനിൽ പ്രീതിയുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അങ്ങ് അടിയന്റെ അപേക്ഷ അനുവദിച്ചല്ലോ. യോവാബ് ഗഷൂറിൽ ചെന്ന് അബ്സലോമിനെ ജെറുസലേമിൽ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ സ്വഭവനത്തിൽ താമസിക്കട്ടെ, എനിക്ക് അവനെ കാണേണ്ട, രാജാവ് കൽപ്പിച്ചു. അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. ഇസ്രായേലിലെങ്ങും അബ്സലോമിനെ പോലെ സൗന്ദര്യവാനായി ആരുമുണ്ടായിരുന്നില്ല. അടിമുതൽ മുടിവരെ തികവുറ്റവനായിരുന്നു അവൻ. അവന്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിലൊരിക്കലാണത് വെട്ടുക. മുടി വളർന്ന് ഭാരമാകുന്നത് കൊണ്ടത്രേ വെട്ടുന്നത്. കത്തിരിച്ച് കളയുന്ന മുടി രാജതൂക്കത്തിന് 200 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അബ്സലോമിന് 3 പുത്രന്മാരും താമാർ എന്നുപേരുള്ള ഒരു പുത്രിയും ജനിച്ചു. അവൾ അതീവ സുന്ദരിയുമായിരുന്നു. രാജസന്നിധിയിൽ ചെല്ലാതെ 2 വത്സരം അബ്സലോം ജെറുസലേമിൽ താമസിച്ചു. രാജാവിന്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യോവാബിനെ വിളിപ്പിച്ചു. എന്നാൽ യോവാബ് അവന്റെ അടുക്കൽ ചെന്നില്ല. അവൻ രണ്ടാമതും ആളയച്ചു, യോവാബ് ചെന്നില്ല. അപ്പോൾ അബ്സലോം ദാസന്മാരോട് പറഞ്ഞു, നോക്കൂ, യോവാബിന്റെ വയൽ എന്റേതിനടുത്താണല്ലോ, അതിൽ യവം വളരുന്നു, നിങ്ങൾ ചെന്ന് അതിന് തീ വയ്ക്കൂ. അങ്ങനെ അബ്സലോമിന്റെ ഭൃത്യന്മാർ വയലിന് തീ വച്ചു. യോവാബ് അബ്സലോമിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ ദാസന്മാർ എന്റെ വയലിന് തീ വച്ചതെന്തിന് എന്ന് അവനോട് ചോദിച്ചു. ഞാൻ വിളിപ്പിച്ചിട്ട് നീ വരാഞ്ഞതുകൊണ്ട് തന്നെ. ഗഷൂറിൽ നിന്ന് ഞാൻ ഇവിടെ വന്നത് എന്തിന്? അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലതെന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു. അബ്സലോം മറുപടി പറഞ്ഞു. അവൻ തുടർന്നു, ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ, എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ. അപ്പോൾ യോവാബ് രാജസന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു. രാജാവ് അബ്സലോമിനെ വിളിപ്പിച്ചു. അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു. രാജാവ് അബ്സലോമിനെ ചുംബിച്ചു. 2 Samuel 15 അബ്സലോമിന്റെ സൈനിക വിപ്ലവം. അബ്സലോം ഒരു രഥത്തെയും കുതിരകളെയും 50 അകമ്പടിക്കാരെയും സമ്പാദിച്ചു. അവൻ അതിരാവിലെ നഗരവാതിൽക്കൽ വഴിയരികെ നിൽക്കുക പതിവായിരുന്നു. ആരെങ്കിലും രാജസന്നിധിയിൽ വ്യവഹാരം തീർക്കാൻ ആ വഴി വന്നാൽ അബ്സലോം അവനെ വിളിച്ച് ഏത് പട്ടണത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും. പട്ടണമേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സലോം അവനോട് പറയും, നിന്റെ കാര്യം വളരെ ന്യായമാണ്, പക്ഷേ നിന്റെ വ്യവഹാരം കേൾക്കാൻ രാജാവ് ആരെയും നിയോഗിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ന്യായാധിപനായിരുന്നെങ്കിൽ വഴക്കും വ്യവഹാരവുമുള്ള ആർക്കും എന്റെ അടുക്കൽ വരാമായിരുന്നു. ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു. ആരെങ്കിലും അടുത്തു വന്ന് വണങ്ങാൻ ഒരുമ്പെട്ടാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബിക്കും. രാജാവിന്റെ തീർപ്പിനായി വന്ന എല്ലാ ഇസ്രായേലിനോടും അബ്സലോം ഇപ്രകാരം ചെയ്തു. അങ്ങനെ അവൻ അവരുടെ ഹൃദയം വശീകരിച്ചു. 4 കഴിഞ്ഞ് അബ്സലോം രാജാവിനോട് പറഞ്ഞു, കർത്തൃസന്നിധിയിൽ എടുത്ത വ്രതമനുഷ്ഠിക്കാൻ ഹെബ്രോണിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും കർത്താവ് എന്നെ ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ
ഹെബ്രോണിൽ അവിടുത്തെ ആരാധിക്കുമെന്ന് ആരാമിലെ ഗഷൂരിലായിരിക്കുമ്പോൾ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. സമാധാനത്തോടെ പോവുക, രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ ഹെബ്രോണിലേക്ക് പോയി. എന്നാൽ അബ്സലോം ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലേക്കും ദൂതന്മാരെ രഹസ്യമായി അയച്ചു പറഞ്ഞു. കാഹളനാദം കേൾക്കുമ്പോൾ അബ്സലോം ഹെബ്രോണിൽ രാജാവായിരിക്കുന്നുവെന്ന് വിളിച്ചു പറയവൻ ജെറുസലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 200 പേർ അബ്സലോമിനോടുകൂടെ പോയിരുന്നു. അബ്സലോമിന്റെ ഗൂഢാലോചന അറിയാതെ ശുദ്ധഗതികൊണ്ടാണ് അവർ പോയത്. ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്സലോം ദാവീദിന്റെ ഉപദേഷ്ടാവായ അഹിതോഫെലിനെ അവന്റെ പട്ടണമായ ഗിലോയിൽ നിന്ന് ആളയച്ചു വരുത്തി. രാജാവിനെതിരായ ഗൂഢാലോചന ശക്തിപ്പെട്ടു. അബ്സലോമിന്റെ സംഘം വലുതായി. ഇസ്രായേലിയർ അബ്സലോമിനോട് കൂറു പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് ഒരു ദൂതൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് ജെറുസലേമിൽ തന്നോടുകൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്സലോമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. വേഗമാകട്ടെ, അവൻ നമ്മെ പിന്തുടർന്ന് നശിപ്പിക്കുകയും നഗരത്തിലുള്ള സകലരെയും കൊന്നുകളയുകയും ചെയ്യും. അവർ പറഞ്ഞു, അങ്ങയുടെ ഏതാജ്ഞയും ഈ ദാസന്മാർ നിവർത്തിക്കും. അങ്ങനെ രാജാവ് കുടുംബസമേതം പുറപ്പെട്ടു. കൊട്ടാരം സൂക്ഷിക്കാൻ 10 ഉപനാരിമാരെ മാത്രം അവിടെ നിർത്തി. രാജാവും കൂടെയുള്ളവരും ദൂരെ ഒരിടത്ത് ചെന്ന് നിന്നു. അവന്റെ ദാസന്മാരെല്ലാം അവന്റെ അരികെ കൂടെ കടന്നുപോയി. ക്രേത്യരും പെലേത്യരും ഗത്തിൽ നിന്ന് അവനോട് ചേർന്ന 600 പേരും രാജാവിന്റെ മുൻപിലൂടെ കടന്നുപോയി. ഗിത്യനായ ഇത്തായിയോട് രാജാവ് പറഞ്ഞു, നീ ഞങ്ങളോടൊപ്പം പോരുന്നത് എന്തിന്? തിരിച്ചു ചെന്ന് പുതിയ രാജാവിനോട് ചേർന്നുകൊള്ളുക. നീ വിദേശിയും സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവനുമാണല്ലോ. ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ടു പോകുന്നുവെന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോകുക. കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കട്ടെ. ഇത്തായി മറുപടി പറഞ്ഞു, മരണമോ ജീവിതമോ ആകട്ടെ, അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാനും വരുമെന്ന് കർത്താവിന്റെയും അങ്ങയുടെയും നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. നീയും കൂടെ പോരുക, ദാവീദ് ഇത്തായിയോട് പറഞ്ഞു. അങ്ങനെ ഗിത്യനായ ഇത്തായി തന്റെ സകല ആളുകളോടും കുട്ടികളോടും കൂടെ കടന്നുപോയി. ദാവീദിന്റെ അനുചരന്മാർ കടന്നുപോയപ്പോൾ ദേശനിവാസികൾ ഉച്ചത്തിൽ നിലവിളിച്ചു. രാജാവ് കിദ്രോൻ അരുവി കടന്നു. ജനവും അരുവി കടന്ന് മരുഭൂമിയിലേക്ക് പോയി. അബിയാദറും സാദോക്കും എല്ലാ ലേവ്യരും പുറപ്പെട്ടു. അവർ ദൈവത്തിന്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്നു. ജനം പട്ടണം വിട്ടുപോകും വരെ അവർ അത് താഴെ വെച്ചു. രാജാവ് സാദോക്കിനോട് പറഞ്ഞു, ദൈവത്തിന്റെ പേടകം നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. കർത്താവിന്റെ പ്രീതിക്ക് ഞാൻ പാത്രമായാൽ അവിടുന്ന് എന്നെ തിരികെ വരുത്തി അവിടുത്തെ പേടകവും കൂടാരവും കാണാൻ എനിക്കിടവരുത്തും. അവിടുന്ന് എന്നിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ ഇതാ ഞാൻ അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിക്കട്ടെ. രാജാവ് പുരോഹിതനായ സാദോക്കിനോട് തുടർന്ന് പറഞ്ഞു, നിന്റെ മകൻ അഹിമാസിനോടും അബിയാദറിന്റെ മകൻ ജോനാഥാനോടുമൊപ്പം നീയും അബിയാദറും സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോവുക. നിങ്ങൾ വിവരമറിയിക്കും വരെ മരുഭൂമിയിലേക്കുള്ള കടവിൽ ഞാൻ കാത്തിരിക്കും. അങ്ങനെ സാദോക്കും അബിയാദറും ദൈവത്തിന്റെ പേടകം ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുപോയി. അവർ അവിടെ താമസിച്ചു. ദാവീദ് നഗ്നപാദനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോടുകൂടെയുള്ളവരെല്ലാം തലമൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. അഹിതോഫെലും അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവെ, അഹിതോഫെലിന്റെ ആലോചന വ്യർത്ഥമാക്കണമേ. മലമുകളിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന സ്ഥലത്ത് ദാവീദ് എത്തിയപ്പോൾ അർഖ്യനായ ഹൂഷായി അങ്കികീറിയും തലയിൽ പൂഴി വിതറിയും അവനെ എതിരേറ്റു. ദാവീദ് അവനോട് പറഞ്ഞു, നീ എന്നോടുകൂടെ പോന്നാൽ അതെനിക്ക് ഭാരമായിരിക്കും. എന്നാൽ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് രാജാവെ, ഞാൻ അങ്ങയുടെ ദാസനായിരിക്കും. മുൻപ് ഞാൻ അവിടുത്തെ പിതാവിനെ സേവിച്ചതുപോലെ ഇനി ഞാൻ അങ്ങയെ സേവിക്കുമെന്ന് അബ്സലോമിനോട് പറയുമെങ്കിൽ അഹിതോഫെലിന്റെ ആലോചനയെ പരാജയപ്പെടുത്തി എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയും. പുരോഹിതന്മാരായ സാദോക്കും അബിയാദറും അവിടെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. കൊട്ടാരത്തിൽ കേൾക്കുന്നതെല്ലാം അവരെ അറിയിക്കുക. സാദോക്കിന്റെ മകൻ അഹിമാസും അബിയാദറിന്റെ മകൻ ജോനാഥാനും അവിടെ അവരോടുകൂടെയുണ്ട്. കിട്ടുന്ന വിവരമെല്ലാം അവർ മുഖാന്തരം എന്നെ അറിയിക്കണം. അങ്ങനെ ദാവീദിന്റെ സുഹൃത്തായ ഹൂഷായി അബ്സലോം ജെറുസലേമിലേക്ക് പ്രവേശിക്കവേ പട്ടണത്തിലെത്തി. 2 Samuel 16 അധ്യായം. ദാവീദും സീബയും.
ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവന്റെ അടുക്കൽ രണ്ട് കഴുതകളുണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കുമുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കൂടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനുമത്രേ. സീബ മറുപടി പറഞ്ഞു, നിന്റെ യജമാനന്റെ പുത്രൻ എവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അവൻ ജെറുസലേമിൽ പാർക്കുന്നു. തന്റെ പിതാവിന്റെ സിംഹാസനം ഇസ്രായേൽക്കാർ ഇന്ന് തനിക്ക് തിരികെ തരുമെന്ന് അവൻ കരുതുന്നു. അപ്പോൾ രാജാവ് സീബയോട് കൽപ്പിച്ചു, ഇതാ മെഫിബോഷത്തിനുള്ളതെല്ലാം നിന്റേതാകുന്നു. സീബ പറഞ്ഞു, ഈ ദാസന്റെ മേൽ അങ്ങയുടെ പ്രീതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദാവീദും ഷിമേയിയും. ദാവീദ് രാജാവ് ബെഹൂറിമിൽ എത്തിയപ്പോൾ സാവൂളിന്റെ ബന്ധുവായ ഗേരയുടെ മകൻ ഷിമേയി ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിന്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുചരന്മാരും അംഗരക്ഷകന്മാരും രാജാവിന്റെ ഇടത്തും വലത്തും നിന്നു. ഷിമേയി ശപിച്ചു പറഞ്ഞു, കൊലപാതകി, നീച, കടന്നുപോകൂ. സാവൂളിന്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്റെ മകൻ അബ്സലോമിന് രാജ്യത്വം നൽകിയിരിക്കുന്നു. നിന്റെ നാശമെടുത്തു, നീ രക്തം ചൊരിഞ്ഞവനാണ്. അപ്പോൾ സെരൂയയുടെ മകൻ അബിഷായി പറഞ്ഞു, ഈ ചത്ത പട്ടി എന്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നുവോ? ഞാൻ അവന്റെ തല വെട്ടിക്കളയട്ടെ. എന്നാൽ രാജാവ് പറഞ്ഞു, സെരൂയ പുത്രന്മാരെ, നിങ്ങൾക്ക് എന്തു കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്കു കഴിയും? ദാവീദ് അബിഷായിയോടും തന്റെ ദാസന്മാരോടും പറഞ്ഞു, ഇതാ എന്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്തത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര തുടർന്നു. മലമുകളിൽ ദാവീദിന്റെ വഴിക്ക് സമാന്തരമായി ഷിമയെയും നടന്നു. അവൻ ശപിക്കുകയും കല്ലും മണ്ണും വാരിയെറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. രാജാവും കൂടെയുള്ളവരും ക്ഷീണരായി ജോർദാനിലെത്തി. അവർ അവിടെ വിശ്രമിച്ചു. അബ്സലോം ജെറുസലേമിൽ. അബ്സലോമും കൂടെയുള്ള ഇസ്രായേൽക്കാരും ജെറുസലേമിലെത്തി. അഹിത്തോഫെലും കൂടെയുണ്ടായിരുന്നു. ദാവീദിന്റെ വിശ്വസ്ത സുഹൃത്ത് അർഖ്യനായ ഹൂഷായി അബ്സലോമിന്റെ അടുത്തുവന്ന് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. അബ്സലോം അവനോട് ചോദിച്ചു, നിന്റെ സുഹൃത്തിനോടുള്ള വിശ്വസ്തത ഇങ്ങനെയോ? അവനോട് കൂടെ പോകാഞ്ഞതെന്ത്? ഇല്ല, കർത്താവും ഈ ജനവും ഇസ്രായേലിനും തിരഞ്ഞെടുത്തവന്റെ ഭാഗത്തെത്രേ ഞാൻ അവനോട് കൂടെ നിൽക്കും. എന്റെ യജമാനന്റെ മകനെ അല്ലാതെ ഞാൻ ആരെ സേവിക്കും? നിന്റെ പിതാവിനെ സേവിച്ചതുപോലെ തന്നെ ഇനി ഞാൻ നിന്നെ സേവിക്കും, ഹൂഷായി മറുപടി പറഞ്ഞു. അപ്പോൾ അബ്സലോം അഹിതോഫെലിനോട് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? നിനക്കെന്ത് തോന്നുന്നു? അവൻ അബ്സലോമിനോട് പറഞ്ഞു, കൊട്ടാരം സൂക്ഷിക്കാൻ നിന്റെ പിതാവ് വിട്ടിട്ടു പോയ അവന്റെ ഉപനാരികളുമായി ശയിക്കുക. അങ്ങനെ നിന്റെ പിതാവിന്റെ വെറുപ്പിന് നീ പാത്രമായെന്ന് ഇസ്രായേൽ അറിയും. നിന്റെ അനുയായികൾക്ക് ഇത് ധൈര്യം കൊടുക്കും. അവർ അബ്സലോമിന് കൊട്ടാരത്തിന് മുകളിൽ ഒരു കൂടാരം ഒരുക്കി. അവിടെ ഇസ്രായേൽക്കാർ കാണുക അബ്സലോം തന്റെ പിതാവിന്റെ ഉപനാരികളെ പ്രാപിച്ചു. അക്കാലത്ത് അഹിതോഫെൽ നൽകിയ ഏതൊരു ഉപദേശവും ദൈവവെളിപാട് പോലെ സ്വീകരിക്കപ്പെട്ടിരുന്നു. ദാവീദും അബ്സലോമും അവന്റെ ഉപദേശം അത്ര വിലമതിച്ചിരുന്നു. 2 സാമുവൽ 17 ഹൂഷായി അബ്സലോമിനെ ചതിക്കുന്നു. അഹിതോഫെൽ അബ്സലോമിനോട് ചോദിച്ചു, 12,000 പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ. അവൻ ക്ഷീണിച്ച് ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും. കൂടെയുള്ളവർ ഓടിപ്പോകും. രാജാവിനെ മാത്രം ഞാൻ കൊന്നുകളയും. മണവാട്ടി മണവാളന്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവന്റെ അനുചരന്മാരെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും. ഒരാളെ മാത്രമേ നീ കൊല്ലാൻ നോക്കുന്നുള്ളൂ. മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും. അബ്സലോമിനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കും ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു. അബ്സലോം പറഞ്ഞു, അർഖ്യനായ ഹൂഷായിയെ വിളിക്കുക, അവൻ എന്തു പറയുന്നുവെന്ന് കേൾക്കാം. അവൻ എത്തിയപ്പോൾ അബ്സലോം പറഞ്ഞു, അഹിതോഫെലിന്റെ ഉപദേശം ഇതാണ്,
ഇത് നാം സ്വീകരിക്കണമോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നീ പറയുക. ഹൂഷായി പറഞ്ഞു, ഇക്കുറി അഹിതോഫിലിന്റെ ഉപദേശം പറ്റിയില്ല. അവൻ തുടർന്നു, നിന്റെ പിതാവും അനുയായികളും ധീരന്മാരാണ്. കുട്ടികൾ അപഹരിക്കപ്പെട്ട പെൺകരടിയെ പോലെ അവർ ക്ഷോഭിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം. കൂടാതെ നിന്റെ പിതാവ് യുദ്ധനിപുണനാണ്. അവൻ അനുചരന്മാരോട് കൂടെ രാത്രി പാർക്കുകയില്ല. ഇപ്പോൾ തന്നെ വല്ല ഗുഹയിലോ മറ്റെവിടെയെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും. ദാവീദിന്റെ ആക്രമണത്തിൽ നിന്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിന്റെ ആളുകൾ കൂട്ടക്കൊലയ്ക്കിരയായെന്ന് വാർത്ത പരക്കും. അപ്പോൾ നിന്റെ പടയാളികളിൽ സിംഹത്തെപ്പോലെ നിർഭയരായവർക്ക് പോലും ചാഞ്ചല്യമുണ്ടാകും. നിന്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേലിൽ ആർക്കുമറിയാം. എന്റെ ഉപദേശം ഇതാണ്, ദാൻ മുതൽ ബേർഷബ വരെ കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായ ഇസ്രായേലിനെ ഒരുമിച്ചുകൂട്ടി നീ തന്നെ അവരെ യുദ്ധത്തിൽ നയിക്കണം. ദാവീദ് എവിടെയായിരുന്നാലും നമുക്കവനെ കണ്ടുപിടിക്കാം. നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നാം അവന്റെ മേൽ ചാടി വീഴും. അവനോ കൂടെയുള്ളവരോ ജീവനോടെ ശേഷിക്കുകയില്ല. അവൻ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തെ വടം കൊണ്ട് കെട്ടി താഴ്വരയിലേക്ക് വലിച്ചിടും. ഒരൊറ്റ കൽക്കഷ്ണം പോലും അവിടെ ശേഷിക്കുകയില്ല. അർഘ്യനായ ഹൂഷായയുടെ ആലോചന അഹിതോഫലിൻ്റെതിനേക്കാൾ മെച്ചം തന്നെ. അബ്സലോമും എല്ലാ ഇസ്രായേലിനും പറഞ്ഞു, അബ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിതോഫലിൻ്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. പിന്നെ അഹിതോഫൽ അബ്സലോമിനും ഇസ്രായേൽ നേതാക്കന്മാർക്കും നൽകിയ ഉപദേശത്തെക്കുറിച്ചും താൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഹൂഷായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബിയാദറിനോടും പറഞ്ഞു. രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ പെട്ടെന്ന് നദി കടന്നു പോകാൻ ദാവീദിനെ ഉടൻ തന്നെ അറിയിക്കുക, ഹൂഷായി ആവശ്യപ്പെട്ടു. പട്ടണത്തിൽ വെച്ച് തങ്ങളെ ആരും കാണാതെ ജോനാഥാനും അഹിമാസും എൻറോഗലിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കും. അവർ ചെന്ന് ദാവീദ് രാജാവിനോട് പറയും. എന്നാൽ ഇപ്രാവശ്യം ഒരു ബാലൻ അവരെ കണ്ടു. അവൻ അബ്സലോമിനോട് പറഞ്ഞു, അതുകൊണ്ട് അവരിരുവരും വേഗം പോയി ബഹൂറിമിൽ ഒരു വീട്ടിൽ ചെന്നു. അവിടെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിലൊളിച്ചിരുന്നു. വീട്ടുകാരി കിണറ്റിന് മുകളിൽ മൂടിവിരിയിട്ട് അതിൽ ധാന്യം നിരത്തി. അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല. അബ്സലോമിന്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന് സ്ത്രീയോട് ചോദിച്ചു, അഹിമാസും ജോനാഥാനും എവിടെ? അവൾ പറഞ്ഞു, അവർ നദി കടന്നുപോയി. അവർ അവരെ അന്വേഷിച്ചിട്ട് കാണായികയാൽ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ പോയപ്പോൾ ജോനാഥാനും അഹിമാസും കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് അതിവേഗം അക്കരെ കടക്കുക, അഹിതോഫൽ നിനക്കെതിരായി ആലോചന നടത്തിയിരിക്കുന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്നു. നേരം വെളുക്കാറായപ്പോഴേക്കും എല്ലാവരും ജോർദാൻ കടന്നു. തന്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫൽ കഴുതയ്ക്ക് ജീനിയിട്ട് തന്റെ പട്ടണത്തിലേക്ക് പോയി. വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു. അവനെ കുടുംബക്കല്ലറയിൽ അടക്കി. ദാവീദ് മഹനയീമിലെത്തി. അബ്സലോം എല്ലാ ഇസ്രായേലിനോടുമൊപ്പം ജോർദാൻ കടന്നു. യോവാബിന് പകരം അമാസയെ അബ്സലോം സേനാധിപതിയാക്കിയിരുന്നു. അമാസ ഇസ്മായിലിനായ ഇത്രായിയുടെ മകനായിരുന്നു. നാഹാഷിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗൽ ആയിരുന്നു അവന്റെ ഭാര്യ. ഇസ്രായേലിനും അബ്സലോമും ഗിലയാദ് ദേശത്ത് താവളമടിച്ചു. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോനി നഗരമായ റബ്ബായിൽ നിന്നുള്ള നാഹാഷിന്റെ മകൻ ഷോബിയും ലോദേബാറിൽ നിന്നുള്ള അമ്മിയേലിന്റെ മകൻ മാക്കീറും റോഗിലിമിൽ നിന്നുള്ള ഗിലയാദുകാരൻ ബർസില്ലായിയും കിടക്ക, തളികകൾ, മൺപാത്രങ്ങൾ ഇവയും ദാവീദിനും കൂടെയുള്ളവർക്കും ഭക്ഷിക്കാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, തേൻ, തൈര്, ആട്, പാൽക്കട്ടി മുതലായവയും കൊണ്ടുവന്നു. മരുഭൂമിയിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. 2 സാമുവൽ 18 അബ്സലോം വധിക്കപ്പെടുന്നു. ദാവീദ് കൂടെയുള്ളവരെ ഗണം തിരിച്ച് അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. അവരെ 3 തിരിച്ച് യോവാബിന്റെയും അവന്റെ സഹോദരനും സെരൂയയുടെ പുത്രനുമായ അബിഷായിയുടെയും
ഹിത്യനായ ഇത്തായിയുടെയും നേതൃത്വത്തിൽ അയച്ചു. ഞാനും നിങ്ങളോടുകൂടെ വരും എന്ന് രാജാവ് അനുചരന്മാരോട് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരരുത്. ഞങ്ങൾ തോറ്റോടിയാൽ ശത്രുക്കൾ അത് ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പകുതി പേർ മരിച്ചാലും അവർ കാര്യമാക്കുകയില്ല. അങ്ങ് ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യനത്രേ. ആകയാൽ അങ്ങ് പട്ടണത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് നല്ലത്. രാജാവ് പറഞ്ഞു, ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാം. രാജാവ് പടിവാതിൽക്കൽ നിന്നു. നൂറുകളുടെയും ആയിരങ്ങളുടെയും ഗണമായി സൈന്യം കടന്നുപോയി. രാജാവ് യോവാബിനോടും അബിഷായിയോടും ഇത്തായിയോടും കൽപ്പിച്ചു, യുവാവായ അബ്സലോമിനോട് എന്നെ പ്രതി മയമായി പെരുമാറുക. ഈ കൽപ്പന സൈന്യമെല്ലാം കേട്ടു. സൈന്യം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു. എഫ്രായിം വനത്തിൽ വെച്ച് അവരുമായി ഏറ്റുമുട്ടി. ദാവീദിന്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു. 20,000 പേരെ അന്ന് വകവരുത്തി. യുദ്ധം ദേശമെല്ലാം വ്യാപിച്ചു. വാളിനിരയായിരുന്നവരെക്കാൾ കൂടുതൽ പേരെ അന്ന് വനം വിഴുങ്ങി. അബ്സലോം ദാവീദിന്റെ പടയാളികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൻ കോവർകഴുതപ്പുറത്ത് ഓടിച്ചു പോകുകയായിരുന്നു. അത് ഒരു വലിയ ഓക്കുമരത്തിന്റെ കീഴിലൂടെ കടന്നുപോകുമ്പോൾ അവന്റെ തലമുടി മരക്കുമ്പിൽ കുരുങ്ങി. കോവർകഴുത ഓടിപ്പോയി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി നിന്നു. ഒരുവൻ അത് കണ്ട് യോവാബിനോട് പറഞ്ഞു, അബ്സലോം ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. യോവാബ് പറഞ്ഞു, എങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നുകളയാഞ്ഞതെന്ത്? ഞാൻ നിനക്ക് 10 വെള്ളിനാണയങ്ങളും ഒരു അരപ്പട്ടയും തരുമായിരുന്നല്ലോ. അവൻ യോവാബിനോട് പറഞ്ഞു, നീ എനിക്ക് 1,000 വെള്ളിനാണയങ്ങൾ തന്നാലും ഞാൻ രാജകുമാരനെതിരെ കരമുയർത്തുകയില്ല. യുവാവായ അബ്സലോമിനെ എന്നെ പ്രതി സംരക്ഷിക്കുക എന്ന് രാജാവ് നിന്നോടും അബിഷായിയോടും ഇത്തായിയോടും കൽപ്പിക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ്. മറിച്ച് അവനെതിരെ വഞ്ചന കാട്ടിയിരുന്നെങ്കിൽ രാജാവ് അതറിയുകയും നീ കൈയൊഴിയുകയും ചെയ്യുമായിരുന്നു. നിന്നോട് സംസാരിച്ച് ഞാൻ സമയം പാഴാക്കുകയില്ല എന്ന് പറഞ്ഞ് യോവാബ് 3 കുന്തമെടുത്ത് ഓക്കുമരത്തിൽ ജീവനോട് തൂങ്ങിക്കിടന്ന അബ്സലോമിന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. യോവാബിന്റെ ആയുധവാഹകരായ 10 പേർ അബ്സലോമിനെ വളഞ്ഞ് അവനെ അടിച്ചുകൊന്നു. യോവാബ് കാഹളം മുഴക്കി. തിരികെ വിളിക്കപ്പെട്ട സൈന്യം ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്നത് മതിയാക്കി. അവർ അബ്സലോമിനെ വനത്തിൽ ഒരു വലിയ കുഴിയിൽ എറിഞ്ഞുകളഞ്ഞു. അവനുമീതെ വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേൽക്കാരെല്ലാം താൻ താങ്ങളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. എന്റെ പേർ നിലനിർത്താൻ എനിക്കൊരു മകനില്ലെന്ന് പറഞ്ഞ് അബ്സലോം തന്റെ ജീവിതകാലത്ത് തന്നെ രാജാവിന്റെ താഴ്വരയിൽ തനിക്കൊരു സ്മാരകസ്തംഭം നിർമ്മിച്ചിരുന്നു. അതിന് തന്റെ പേർ തന്നെ നൽകി. ഇന്നും അത് അബ്സലോമിന്റെ സ്മാരകം എന്നറിയപ്പെടുന്നു. സാദോക്കിന്റെ മകൻ അഹിമാസ് പറഞ്ഞു, കർത്താവ് രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നുവെന്ന സദ്വാർത്ത ഞാൻ ഓടിച്ചെന്ന് അവനെ അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, വേണ്ട, ഇന്ന് സദ്വാർത്തയുമായി നീ പോകേണ്ട, മറ്റൊരു ദിവസമാകാം. രാജകുമാരൻ മരിച്ചതിനാൽ ഇന്ന് വേണ്ട. പിന്നെ യോവാബ് കുഷ്യനോട് പറഞ്ഞു, നീ കണ്ടത് ചെന്ന് രാജാവിനോട് പറയുക. അവൻ യോവാബിനെ വണങ്ങി ഓടിപ്പോയി. സാദോക്കിന്റെ മകൻ അഹിമാസ് യോവാബിനെ വീണ്ടും നിർബന്ധിച്ചു, എന്നും വരട്ടെ, കുഷ്യന്റെ പിന്നാലെ ഓടിപ്പോയി ഈ വാർത്ത ഞാനും അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, മകനെ, നീ എന്തിനിത് ചെയ്യണം? നിനക്ക് ഇതിന് പ്രതിഫലമൊന്നും കിട്ടുകയില്ലല്ലോ. അവൻ പറഞ്ഞു, എന്തുമാകട്ടെ, ഞാൻ പോകും. യോവാബ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ പോയിക്കൊള്ളുക. അഹിമാസ് സമതലം വഴി കുഷ്യന്റെ മുന്നിലെത്തി. ദാവീദ് പടിപ്പുരകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ മതിലിനുമീതെ പടിപ്പുരയുടെ മുകളിൽ കയറി നോക്കി. ഒരുവൻ തനിയെ ഓടിവരുന്നു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു. രാജാവ് പറഞ്ഞു, അവൻ തനിച്ചെങ്കിൽ സദ്വാർത്ത കൊണ്ടുവരുന്നു. അവൻ അടുത്തടുത്ത് വന്നു. മറ്റൊരുവൻ ഓടിവരുന്നതും കാവൽക്കാരൻ കണ്ടു. അവൻ പടിപ്പുരയിലേക്ക് വിളിച്ചു പറഞ്ഞു, അതാ മറ്റൊരുവനും തനിയെ ഓടിവരുന്നു. രാജാവ് പറഞ്ഞു, അവനും സദ്വാർത്ത കൊണ്ടുവരുന്നു. കാവൽക്കാരൻ പറഞ്ഞു, മുമ്പേ ഓടിവരുന്നവൻ സാദോക്കിന്റെ മകൻ അഹിമാസിനെ പോലെ ഇരിക്കുന്നു. രാജാവ് പ്രതിവചിച്ചു, അവൻ നല്ലവനാണ്, അവൻ സദ്വാർത്ത കൊണ്ടുവരുന്നു. അഹിമാസ് രാജാവിനോട് വിളിച്ചു പറഞ്ഞു, എല്ലാം ശുഭം. അവൻ രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, എന്റെ യജമാനനായ രാജാവിനെതിരെ കരമുയർത്തിയവരെ ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. രാജാവ് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അഹിമാസ് പറഞ്ഞു, യോവാബ് എന്നെ അയക്കുമ്പോൾ വലിയൊരു ബഹളം കണ്ടു, എന്നാൽ അതെന്തെന്ന് എനിക്കറിയില്ല. രാജാവ് പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിൽക്കുക.
അവൻ മാറി നിന്നു. പിന്നെ കുഷ്യൻ എത്തി രാജാവിനോട് പറഞ്ഞു, എന്റെ യജമാനനായ രാജാവിന് സദ്വാർത്ത. അങ്ങേക്കെതിരെ ഉയർന്ന എല്ലാവരുടെയും പിടിയിൽ നിന്ന് കർത്താവ് അങ്ങയെ മോചിപ്പിച്ചിരിക്കുന്നു. രാജാവ് കുഷ്യനോട് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അവൻ പറഞ്ഞു, അവന് സംഭവിച്ചത് യജമാനന്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ. രാജാവ് വികാരാധീനനായി പടിപ്പുരമുകളിൽ കയറി വിലപിച്ചു. പോയ വഴി അവൻ പറഞ്ഞു, എന്റെ മകനെ അബ്സലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്സലോമേ, നിനക്കു പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ, എന്റെ മകനെ അബ്സലോമേ, എന്റെ മകനെ. 2 സാമുവൽ 19 ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്നു. അബ്സലോമിനെ കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു. രാജാവ് തന്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നുവെന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു. തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതുങ്ങിക്കയറി. രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു, എന്റെ മകനെ അബ്സലോമേ, അബ്സലോമേ, എന്റെ മകനെ. അപ്പോൾ യോവാബ് കൊട്ടാരത്തിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അങ്ങയുടെയും അങ്ങയുടെ പുത്രീപുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങിന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. അങ്ങയെ ദ്വേഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പടത്തലവന്മാരും സൈനികരും അങ്ങേക്കൊന്നുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു. അബ്സലോം ജീവിച്ചിരിക്കുകയും ഞങ്ങൾ എല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങേക്ക് സന്തോഷമാകുമായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക. അങ്ങേത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പമുണ്ടാവില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്ന് വരെ അങ്ങേക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയുംക്കാൾ ഭയങ്കരമായിരിക്കും. രാജാവ് എഴുന്നേറ്റ് നഗരവാതിൽക്കൽ ഉപവിഷ്ടനായി. അത് കേട്ട് ജനം അവന്റെ അടുക്കൽ കൂടി. ഇതിനിടെ ഇസ്രായേലിയർ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു, രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്തീനിൽ നിന്നും രക്ഷിച്ചു, ഇപ്പോഴോ അബ്സലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു. അബ്സലോമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു, എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തതെന്ത്? ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിനും അബിയാദറിനും ഈ സന്ദേശം കൊടുത്തയച്ചു, യൂദാ ശ്രേഷ്ഠന്മാരോട് പറയുവിൻ, ഇസ്രായേലിന്റെ മുഴുവൻ അഭിപ്രായം രാജസന്നിധിയിലെത്തിയിരിക്കെ രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നതെന്ത്? എന്റെ ചാർച്ചക്കാരല്ലയോ നിങ്ങൾ? എന്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളവർ. എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ? അമാസയോട് പറയുവിൻ, നീ എന്റെ അസ്ഥിയും മാംസവുമല്ലയോ? യോവാവിന്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിന്റെ അധിപതിയാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചുകൊള്ളട്ടെ. ദാവീദിന്റെ വാക്കുകൾ യൂദായിൽ സകലരുടെയും ഹൃദയം കവർന്നു. അങ്ങ് സേവകന്മാരോടുകൂടെ മടങ്ങിവരുക എന്ന് അവർ അവന് സന്ദേശമയച്ചു. രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു. അവനെ എതിരേറ്റ് നദി കടത്തി കൊണ്ടുവരാൻ യൂദായിലെ ജനങ്ങൾ ഗിൽഗാലിലെത്തി. അവരോടൊപ്പം ബഹൂറിമിൽ നിന്നുള്ള ബഞ്ചമിൻ വംശജനായ ഗേരയുടെ മകൻ ഷിമയി ദാവീദിനെ എതിരേൽക്കാൻ ബദ്ധപ്പെട്ടു ചെന്നു. ബഞ്ചമിൻ ഗോത്രക്കാരായ 1000 അവനോടുകൂടെ ഉണ്ടായിരുന്നു. സാവൂളിന്റെ വീട്ടുകാര്യസ്ഥനായ സീബയും 15 20 കൂടെ ജോർദാനിൽ രാജസന്നിധിയിലെത്തി. രാജകുടുംബത്തെ ഇക്കരെ കടത്താനും അവന്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു ചെന്നു. രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമയെ അവന്റെ മുൻപിൽ താണുവീണു. അവൻ രാജാവിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ജെറുസലേം വിട്ടുപോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ. അത് അങ്ങ് ഓർക്കരുതേ. അടിയന് തെറ്റുപറ്റിയെന്ന് അറിയുന്നു. അതുകൊണ്ട് യജമാനനെ എതിരേൽക്കാൻ അടിയനിതാ ജോസഫിന്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിലും മുൻപേ വന്നിരിക്കുന്നു. സെരൂയയുടെ മകൻ അബിഷായി പറഞ്ഞു, കർത്താവിന്റെ അഭിഷിക്തനെ ശപിച്ചതുകൊണ്ട് ഷിമേയെ വധിക്കേണ്ടതല്ലേ? രാജാവ് പറഞ്ഞു, സെരൂയയുടെ പുത്രന്മാരെ, നിങ്ങൾക്കെന്തു കാര്യം? നിങ്ങൾ എനിക്ക് ശല്യമുണ്ടാക്കാൻ നോക്കുന്നുവോ? ഇസ്രായേലിൽ ആരെയെങ്കിലും ഇന്ന് വധിക്കുകയോ? ഞാനിന്ന് ഇസ്രായേലിന്റെ രാജാവാണ്. നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമേയിക്ക് വാക്കുകൊടുത്തു.
സാവൂളിന്റെ പുത്രൻ മെഫിബോഷത്ത് രാജാവിനെ എതിരേൽക്കാൻ വന്നു. രാജാവ് ജെറുസലേം വിട്ടുപോയി തിരികെ സുരക്ഷിതനായി വരുന്നതുവരെ അവൻ പാദം കഴുകുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. രാജാവിനെ എതിരേൽക്കാൻ ജെറുസലേമിൽ നിന്ന് അവൻ എത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, മെഫിബോഷത്ത്, നീ എന്നോടൊപ്പം പോരാഞ്ഞതെന്ത്? അവൻ പറഞ്ഞു, യജമാനനെ, അടിയൻ മുടന്തനെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയോടൊപ്പം പോരേണ്ടതിന് കഴുതയ്ക്ക് ജീനിയിടാൻ അടിയൻ ഭൃത്യനോട് പറഞ്ഞു. എന്നാൽ അവൻ ചതിച്ചു. അവൻ യജമാനനോട് അടിയനെപ്പറ്റി നുണയും പറഞ്ഞു പിടിപ്പിച്ചു. എന്നാൽ അങ്ങടിയന് ദൈവദൂതനെ പോലെയാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. അങ്ങയുടെ മുൻപിൽ അടിയന്റെ പിതൃഭവനം മുഴുവൻ മരണയോഗ്യർ ആയിരുന്നു. എന്നാൽ അങ്ങയുടെ മേശയിൽ ഭക്ഷിക്കാൻ അടിയൻ അവകാശം തന്നു. അങ്ങയോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത്? രാജാവ് അവനോട് പറഞ്ഞു, നീ ഇനി ഒന്നും പറയണമെന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീയും സീബയും വസ്തു പങ്കിടുക. മെഫിബോഷത്ത് രാജാവിനോട് പറഞ്ഞു, അത് മുഴുവൻ അവൻ എടുത്തുകൊള്ളട്ടെ. അങ്ങ് സുരക്ഷിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ, എനിക്കത് മതി. രാജാവിനെ ജോർദാൻ കടത്തിവിടാൻ ഗിലിയാദുകാരനായ ബർസില്ലായി റൊഗെലിമിൽ നിന്ന് വന്നു. അവൻ 80 വയസ്സുള്ള പടുവൃദ്ധനായിരുന്നു. വളരെ ധനികനായിരുന്ന അവനാണ് രാജാവിന് മഹനീയമിൽ വെച്ച് ഭക്ഷണം നൽകിയിരുന്നത്. രാജാവ് അവനോട് പറഞ്ഞു, എന്നോടുകൂടെ ജെറുസലേമിലേക്ക് വരിക, ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം. ബർസില്ലായി രാജാവിനോട് പറഞ്ഞു, ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കും? പിന്നെ ഞാൻ രാജാവിനോട് കൂടെ ജെറുസലേമിലേക്ക് പോരുന്നത് എന്തിന്? എനിക്ക് വയസ്സ് 80 നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ല. ഭക്ഷണപാനീയങ്ങളുടെ സ്വാദും അറിഞ്ഞുകൂടാ. ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും പാട്ടുകേട്ട് ആസ്വദിക്കാനും കഴിവില്ല. ഞാൻ തിരുമേനിക്ക് ഭാരമായിരിക്കും. ഇത്ര വലിയ പ്രതിഫലം അടിയൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ജോർദാനിക്കരെ കുറെ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം. പിന്നെ മടങ്ങിപ്പോരാൻ അങ്ങ് എന്നെ അനുവദിക്കണം. എന്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ. എന്നാൽ ഇതാ എന്റെ മകൻ കിംഹാം, അവൻ അങ്ങയെ സേവിക്കും. അവൻ തിരുമേനിയോട് കൂടെ പോരട്ടെ. അങ്ങേക്ക് ഇഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്താലും. രാജാവ് പ്രതിവചിച്ചു, അതെ, കിംഹാം എന്നോട് കൂടെ പോരട്ടെ. നിന്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും. നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്കും ചെയ്തു തരും. ദാവീദും അനുയായികളും ജോർദാൻ കടന്നു. രാജാവ് ബർസില്ലായെ ചുംബിച്ച് അനുഗ്രഹിച്ചു. അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി. രാജാവ് ഗിൽഗാലിലേക്ക് പോയി. കിംഹാമും അവനോടൊപ്പം ഉണ്ടായിരുന്നു. യൂദായിലെ ജനവും ഇസ്രായേലിൽ പകുതിയും അകമ്പടി സേവിച്ചു. ഇസ്രായേലിയർ വന്ന് രാജാവിനോട് ചോദിച്ചു, യൂദായിലെ ഞങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായി ജോർദാൻ കടത്തിയതെന്ത്? യൂദായിലെ ജനം ഇസ്രായേലിനോട് പറഞ്ഞു, രാജാവ്, ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ശോഭിക്കുന്നതെന്തിന്? രാജാവിന്റെ ചെലവിലാണോ ഞങ്ങളുടെ ഭക്ഷണം? അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നു. ഇസ്രായേലിയർ അവരോട് പറഞ്ഞു, രാജാവിൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്. നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവീദിലുണ്ട്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നു. രാജാവിനെ തിരികെ വരുത്തുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളല്ലേ? എന്നാൽ യൂദായിലെ ജനത്തിന്റെ വാക്ക് ഇസ്രായേലിയരുടേതിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു. 2 സാമുവൽ 20 ഷേബയുടെ വിപ്ലവം. ഷേബ എന്നു പേരുള്ള ഒരു നീചൻ ഉണ്ടായിരുന്നു. ബഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ അവൻ കാഹളമൂതി വിളിച്ചു പറഞ്ഞു, ദാവീദുമായി നമുക്ക് പങ്കില്ല, ജെസ്സെയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല. ഇസ്രായേലെ, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവിൻ. അങ്ങനെ ഇസ്രായേലിയർ ദാവീദിനെ വിട്ട് ബിക്രിയുടെ മകൻ ഷേബയോട് ചേർന്നു. യൂദായിലെ ജനമാകട്ടെ ദാവീദ് രാജാവിനോട് കൂടെ ഉറച്ചുനിന്ന് ജോർദാൻ മുതൽ ജെറുസലേം വരെ അവനെ അനുഗമിച്ചു. ദാവീദ് ജെറുസലേമിൽ തന്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന 10 ഉപനാരികളെ വീട്ടുതടങ്കലിലാക്കി. അവരുടെ ജീവിതാവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല. അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവകളെ പോലെ ജീവിച്ചു. രാജാവ് അമാസയോട് പറഞ്ഞു, യൂദായിലെ പുരുഷന്മാരെയും കൂട്ടി 3 ദിവസത്തിനകം എന്റെ മുൻപിൽ വരിക. അമാസ അവരെ വിളിച്ചുകൂട്ടാൻ പോയി. എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല. അതുകൊണ്ട് ദാവീദ് അബിഷായിയോട് പറഞ്ഞു, ബിക്രിയുടെ മകൻ ഷേബ അബ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും. അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക, അല്ലെങ്കിൽ
അവൻ കോട്ടകളുള്ള വല്ല പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും. അങ്ങനെ യോവാബും ക്രേത്യരും പെലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേബയെ പിന്തുടരാൻ ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാസ അവരെ സ്വീകരിക്കാൻ വന്നു. യോവാബ് പടച്ചട്ടയും അതിനുമീതെ വാൾ ഉറപ്പിച്ച അരപ്പട്ടയും ധരിച്ചിരുന്നു. അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളി നിന്നു. സഹോദര, സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യോവാബ് അമാസയെ ചുംബിക്കാൻ വലത്ത് കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. യോവാബിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചില്ല. യോവാബ് അവന്റെ വയറ്റത്ത് കുത്തി. കുടൽ തറയിൽ തെറിച്ചു വീണു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചു. പിന്നെ യോവാബും അവന്റെ സഹോദരൻ അബിഷായിയും ബിക്രിയുടെ മകൻ ഷേബയെ അനുധാവനം ചെയ്തു. യോവാബിന്റെ പടയാളികളിൽ ഒരുവൻ അമാസയുടെ മൃതശരീരത്തിനരികെ നിന്ന് വിളിച്ചു പറഞ്ഞു, യോവാബിന്റെയും ദാവീദിന്റെയും പക്ഷത്തുള്ളവർ യോവാബിനെ അനുഗമിക്കട്ടെ. അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമധ്യെ കിടക്കുകയായിരുന്നു. കടന്നു വന്നവർ അത് കണ്ടു നിന്നു. എല്ലാവരും നിൽക്കുന്നുവെന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു തുണി കൊണ്ട് മൂടി. അവനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ഷേബയെ പിടികൂടാൻ യോവാബിനോട് കൂടെ പോയി. ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽ ബേത് മാഘായിൽ എത്തി. ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ചുകൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു. യോവാബിന്റെ അനുയായികൾ ആബേൽ ബേത് മാഘ വളഞ്ഞു. പട്ടണത്തിന് നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തി. മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കേൾക്കുക, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക. യോവാബ് അവളുടെ അടുത്ത് ചെന്നു. നീ യോവാബോ? അവൾ ചോദിച്ചു. അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. നിന്റെ ദാസി പറയുന്നത് ശ്രവിച്ചാലും? അവൾ അപേക്ഷിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നു, അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആബേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പിനെന്ന് മുൻപൊക്കെ പറയുക പതിവായിരുന്നു. അങ്ങനെ അവർ കാര്യം തീർത്തു വന്നു. ഇസ്രായേലിലെ സമാധാനപ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ. ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാനൊരുങ്ങുന്നു. നീ കർത്താവിന്റെ അവകാശം വെട്ടിവിഴുങ്ങുമോ? യോവാബ് മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. എഫ്രായിം മലനാട്ടിൽ നിന്നുള്ള ബിക്രിയുടെ മകൻ ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവനെ മാത്രം ഏൽപ്പിച്ചു തരുക, ഞാൻ പട്ടണം വിട്ട് പോയിക്കൊള്ളാം. ഇതാ, അവന്റെ തല മതിലിനു മീതെ കൂടി നിന്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം, അവൾ പറഞ്ഞു. അവൾ ജനത്തെ സമീപിച്ച് തന്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു. ബിക്രിയുടെ മകൻ ഷേബയുടെ തല അവർ വെട്ടി യോവാബിന്റെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു. അവൻ കാഹളമൂതി. സൈന്യം പട്ടണം വിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി. യോവാബ് ജെറുസലേമിൽ രാജാവിന്റെ അടുത്തേക്കും. യോവാബ് ഇസ്രായേൽ സൈന്യത്തിന്റെ അധിപതിയായിരുന്നു. യഹോയാദയുടെ മകൻ ബനായ ക്രേത്യരുടെയും പെലേത്യരുടെയും തലവനും അദോറാമിന് അടിമകളുടെ മേൽനോട്ടമായിരുന്നു. അഹിലൂദിന്റെ മകൻ യഹോഷാഫാത്ത് എഴുത്തുകാരനും ഷെവ കാര്യസ്ഥനും സദോക്കും അബിയാദറും പുരോഹിതന്മാരും ആയിരുന്നു. ജായിറുകാരൻ ഈരയും ദാവിദിന്റെ പുരോഹിതനായിരുന്നു. 2 സാമുവൽ 21 ഗിബയോൻകാരുടെ പ്രതികാരം. ദാവീദിന്റെ ഭരണകാലത്ത് 3 വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തു, സാവൂൾ ഗിബയോൻകാരെ കൊന്നതുകൊണ്ട് അവന്റെയും കുടുംബത്തിന്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട്. അതുകൊണ്ട് രാജാവ് ഗിബയോൻകാരെ വിളിച്ചു. ഗിബയോൻകാർ ഇസ്രായേലിരല്ല, അമോര്യരുടെ ഒരു ചെറുവിഭാഗമായിരുന്നു. അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേലിർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂദായെയും കുറിച്ചുള്ള തീക്ഷ്ണതയിൽ സാവൂൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ദാവീദ് ഗിബയോൻകാരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ കർത്താവിന്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്തു പരിഹാരം ചെയ്യണം? ഗിബയോൻകാർ മറുപടി നൽകി, സാവൂളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല. ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദാവീദ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്കിടമുണ്ടാകാതിരിക്കേണ്ടതിന്
മനഃപൂർവം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ. അവന്റെ പുത്രന്മാരിൽ ഏഴുപേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. കർത്താവിന്റെ പർവ്വതമായ ഗിബിയോനിൽ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ. രാജാവ് പറഞ്ഞു, ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. എന്നാൽ സാവൂളിന്റെ മകൻ ജോനാഥാനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവൂളിന്റെ മകനായ ജോനാഥാന്റെ മകൻ മെഫിബോഷത്തിനെ ഒഴിവാക്കി. അയായുടെ മകൻ റിസ്പായിൽ സാവൂളിന് ജനിച്ച അർമോനി, മെഫിബോഷത്ത് എന്നീ പുത്രന്മാരെയും മെഹോലായിലെ ബർസലായുടെ മകനായ അദ്രിയേലിന് സാവൂളിന്റെ മകൾ മേരബിൽ ജനിച്ച അഞ്ചു പുത്രന്മാരെയും രാജാവ് പിടികൂടി. ഗിബയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കർത്താവിന്റെ മുൻപിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടു. അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ചു മരിച്ചു. യവം കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത്. അനന്തരം അയായുടെ മകൾ റിസ്പ പാറമേൽ ചാക്കുവിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു. പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടിയോടിച്ചു. അയായുടെ മകളും സാവൂളിന്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി ദാവീദ് കേട്ടു. അവൻ ചെന്ന് യാബേഷ് ഗിലയാദിലെ ആളുകളിൽ നിന്ന് സാവൂളിന്റെയും മകൻ ജോനാഥാന്റെയും അസ്ഥികൾ എടുത്തു. ഗിൽബോവയിൽ വെച്ച് സാവൂളിനെ കൊന്നതിനു ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്തീർ ബെറ്റ്ഷാനിലെ പൊതുവീതിയിൽ തൂക്കിയിട്ടിരുന്നു. യാബേഷ് ഗിലയാദുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി. ദാവീദ് സാവൂളിന്റെയും മകൻ ജോനാഥാന്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലയിൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. പിന്നെ രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദാവീദിന്റെ വീരയോദ്ധാക്കൾ. ഫിലിസ്തീനും ഇസ്രായേലരുമായി വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തു. അവൻ തളർന്നു. മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബി ബെനോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു. അവന്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് 300 ശെക്കൽ ഭാരമുണ്ടായിരുന്നു. അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു. എന്നാൽ സെരൂയയുടെ മകൻ അബിഷായി ദാവീദിന്റെ സഹായത്തിനെത്തി. അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു. ഇസ്രായേലിന്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ് പടയാളികൾ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അതിനുശേഷം ഗോബിൽ വെച്ച് ഫിലിസ്തീനുമായി വീണ്ടും യുദ്ധമുണ്ടായി. അപ്പോൾ ഹുഷാത്യനായ സിബക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു. ഗോബിൽ വെച്ച് ഫിലിസ്തീനുമായി ഉണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബെത്ലഹേംകാരനായ യാറേ ഓറഗമിന്റെ പുത്രൻ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു. അവന്റെ കുന്തത്തിന്റെ പിടി നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വെച്ചും ഒരു യുദ്ധമുണ്ടായി. അവിടെ ഒരു അതികായനുണ്ടായിരുന്നു. അവന്റെ കൈകാലുകൾക്ക് 6-6 വീതം 24 വിരലുകൾ ഉണ്ടായിരുന്നു. അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ഷിമേയിയുടെ മകൻ ജോനാഥാൻ അവനെ വധിച്ചു. ഇവർ നാലുപേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു. ദാവീദും അനുചരന്മാരും അവരെ നിഗ്രഹിച്ചു. 2 സാമുവൽ 22 ദാവീദിന്റെ വിജയകീർത്തനം. കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാവൂളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനം ആലപിച്ചു. കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും എന്റെ വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും എന്റെ രക്ഷകനും അവിടുന്നാണ്. അങ്ങ് എന്നെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. മൃത്യുതരംഗങ്ങൾ എന്നെ വലയം ചെയ്തു. വിനാശത്തിന്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. മരണം എനിക്ക് കെണിയൊരുക്കി. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിന്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. ആകാശത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു. വായിൽ നിന്ന് സർവവും വിഴുങ്ങുന്ന അഗ്നി പുറപ്പെട്ടു. ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തി. ആകാശം ചായിച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. കൂരിരുട്ടിനുമേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കിരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു.
കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി. അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാർമേഘങ്ങൾ വിധാനവും അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനൽ പാറി. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു. അവിടുത്തെ നാസികയിൽ നിന്നുദ്ഗമിച്ച ക്രുദ്ധ നിശ്വാസത്താൽ സമുദ്രത്തിന്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എന്റെ ശക്തിക്ക് അതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എന്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിന്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. അവിടുത്തെ കൽപ്പനകൾ എന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. തിരുമുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. ആകയാൽ എന്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതരെ അങ്ങ് വിടുവിക്കുന്നു. അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. കർത്താവെ, അങ്ങ് എന്റെ ദീപമാണ്. എന്റെ ദൈവം എന്റെ അന്ധകാരം അകറ്റുന്നു. അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും. ദൈവത്തിന്റെ മാർഗം അവികലമാണ്. കർത്താവിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ ഉന്നത ശിലയുണ്ടോ? ദൈവമാണ് എന്റെ സുശക്ത സങ്കേതം. എന്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എന്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി. ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എന്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എന്റെ കരങ്ങൾക്ക് പിത്തളവില്ല് കുലയ്ക്കാൻ കഴിയും. രക്ഷയുടെ പരിച അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി. എന്റെ വീതി അങ്ങ് വിശാലമാക്കി. എന്റെ കാലുകൾ വഴുതിയതുമില്ല. ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. ഞാൻ അവരെ സംഹരിച്ചു. എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എന്റെ പാദങ്ങൾക്കടിയിൽ ഞെരിഞ്ഞു. യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എന്റെ അരമുറക്കി. എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനരാക്കി. എന്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു. എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു. സഹായത്തിനു വേണ്ടി അവർ മുഖമുയർത്തി. രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കർത്താവിനോട് അവർ നിലവിളിച്ചു. അവിടുന്ന് ഉത്തരമരുളിയില്ല. നിലത്തെ പൂഴി പോലെ ഞാനവരെ പൊടിച്ചു. തെരുവിലെ ചെളി പോലെ ചവിട്ടി മെതിച്ചു. ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു. അങ്ങ് എന്നെ ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു. വിദേശികൾ എന്നോട് കേണിരുന്നു. എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവരെന്നെ അനുസരിച്ചു. വിദേശീയർക്ക് ധൈര്യമറ്റു. സംഗീതങ്ങളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തുവന്നു. കർത്താവ് ജീവിക്കുന്നു. എന്റെ ഉന്നത ശില വാഴ്ത്തപ്പെടട്ടെ. എന്റെ രക്ഷയുടെ ശിലയായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു. ജനതകളെ എനിക്ക് അധീനരാക്കി. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി. അക്രമികളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു. ആകയാൽ കർത്താവെ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് സ്തോത്രം ആലപിക്കും. അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. തന്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തന്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. ദാവീദിനോടും അവന്റെ സന്തതിയോടും തന്നെ. 2 Samuel 23 ദാവീദിന്റെ അന്ത്യവചസ്സുകൾ. ദാവീദിന്റെ അന്ത്യവചസ്സാണിത്. ജെസ്സെയുടെ പുത്രൻ ദാവീദ്, ദൈവം ഉയർത്തിയവൻ, യാക്കോബിന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ, ഇസ്രായേലിന്റെ മധുരഗായകൻ പ്രവചിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു. അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ. ഇസ്രായേലിന്റെ ദൈവം സംസാരിക്കുന്നു.
ഇസ്രായേലിന്റെ ഉന്നതശില എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ. പ്രഭാതത്തിലെ പ്രകാശം പോലെ, കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ, ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു. എന്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ? അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞുകളയേണ്ട മുള്ളുപോലെയാകുന്നു, അത് കയ്യിലെടുക്കുകയില്ലല്ലോ. കമ്പിയോ കുന്തത്തിന്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല, അത് നിശേഷം ചുട്ടുകളയും. ദാവീദിന്റെ വീരയോധാക്കൾ. ദാവീദിന്റെ വീരയോധാക്കൾ. തഹകെമോനിനായ യോഷേബ് ബാഷെബത്ത്, അവൻ മൂവരിൽ പ്രധാനിയായിരുന്നു. അവൻ കുന്തം കൊണ്ട് 800 ഒന്നിച്ചു കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോയിയുടെ മകനായ ദോദോയുടെ മകൻ എലയാസർ. ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിയർ ഓടിയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു. അവൻ കൈ തളരും വരെ ഫിലിസ്തീനെ വെട്ടി. അവന്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നുപോയി. കർത്താവിന്റെ അന്നത്തെ വിജയം വലുതായിരുന്നു. മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങിവന്നത്. മൂന്നാമൻ ഹരാരിനായ ആഗയുടെ മകൻ ഷമ്മ. ഫിലിസ്തീർ ലേഹിയിൽ ഒരുമിച്ചുകൂടി. അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയലുണ്ടായിരുന്നു. ജനം ഫിലിസ്തീരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഷമ്മ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു. അവൻ ഫിലിസ്തീരെ കൊന്നു. കർത്താവ് വലിയ വിജയം നൽകി. 30 പ്രമാണികളിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്തീർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്തീരുടെ കാവൽപട്ടാളം ബേദലഹേമിലും. ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു, ബേദലഹേമിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ചു വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ. അപ്പോൾ ഈ 3 വീരന്മാർ ഫിലിസ്തി താവളം ഭേദിച്ച് കടന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കൊണ്ടുവന്നു കൊടുത്തു. എന്നാൽ അത് കുടിക്കാൻ അവനു മനസ്സു വന്നില്ല. അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി. അവൻ പറഞ്ഞു, കർത്താവേ, ഞാനിത് കുടിക്കുകയില്ല. സ്വജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത്. അതുകൊണ്ട് അവനത് കുടിച്ചില്ല. ആ 3 വീരന്മാർ ഇങ്ങനെ ചെയ്തു. സെരൂയയുടെ മകൻ യോവാബിന്റെ സഹോദരൻ അബിഷായി 30 തലവനായിരുന്നു. അവൻ കുന്തം കൊണ്ട് 300 കൊന്ന് 30 ഇടയിൽ പേരു നേടി. അവൻ 30 ഏറ്റവും പ്രശസ്തനായിരുന്നു. അവൻ അവരുടെ തലവനുമായി തീർന്നു. എങ്കിലും അവൻ മൂവരോളം പ്രശസ്തി നേടിയില്ല. കബ്സേലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ബെനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു. 2 മൊവാബ്യ യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു. ഹിമപാതമുണ്ടായ ഒരു ദിവസം അവനൊരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു. അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു. ഈജിപ്തുകാരന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ബെനായിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചുപറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു. യഹോയാദായുടെ മകൻ ബെനായിയ ഇത് ചെയ്ത് 30 ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു. 30 കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു. എങ്കിലും മൂവരോളം എത്തിയില്ല. ദാവീദ് അവനെ തന്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി. യോവാബിന്റെ സഹോദരൻ അസഹേലായിരുന്നു 30 ഒരുവൻ. ബേദലഹിംകാരനായ ദോദോയുടെ മകൻ എൽഹാനാൻ. ഹരോദിലെ ഷമ്മായും എലീക്കയും. പെലേത്തിനായ ഹേലസ്. തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര. അനാതോത്തിലെ അബിയേസർ. ഹുഷാത്തിനായ മെബുന്നായി. ആഹോഹ്യനായ സൽമോൻ. നെതോഫായിലെ മഹറായി. നെതോഫായിലെ ബാനായുടെ മകൻ ഹേലബ്. ബെഞ്ചമിൻകാരുടെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി. പിറാത്തോണിലെ ബനായിയ. ഗാഷിലെ അരുവികൾക്കടുത്തുള്ള ഹിദ്ദായി. അർബാക്കിനായ അബിയാൽബോൻ. ബഹൂറൂമിലെ അസ്മാവേത്. ഷാൽബോനിലെ എലിയാഹ്ബ. യാഷേന്റെ പുത്രന്മാർ ജോനാഥാൻ. ഹാരാറിലെ ഷമ്മ. ഹാരാറിലെ ഷറാറിന്റെ മകൻ അഹിയാം. മാഖായിലെ അഹസ്ബായിയുടെ മകൻ എലഫലത്ത്. ഗിലോയിലെ അഹിത്തോഫലിന്റെ മകൻ എലിയാം. കാർമലിലെ ഹെസ്രോ. അർബയിലെ പാരായി. സോബായിലെ നാഥാന്റെ മകൻ ഇഗാൽ. ഗാദിലെ ബിനി. അമ്മോനിലെ സേലക്. സെരൂയയുടെ മകൻ യോവാബിന്റെ ആയുധവാഹകനായ ബരൂത്തിലെ നഹറായി. ഇത്രായിലെ ഈരായും ഗാരബും. ഹിത്യനായ ഊറിയ. ആകെ 37 പേർ. 2 സാമുവൽ 24 അധ്യായം. ദാവീദ് ജനസംഖ്യയെടുക്കുന്നു.
കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു. അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. നീ ചെന്ന് ഇസ്രായേലിലെയും യൂദായിലെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു. രാജാവ് യോവാബിനോടും സൈന്യത്തലവന്മാരോടും പറഞ്ഞു, ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക, എനിക്ക് സംഖ്യ അറിയണം. എന്നാൽ യോവാബ് പറഞ്ഞു, രാജാവെ, അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിന്റെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ, അത് കാണാൻ അങ്ങേക്ക് ഇടവരട്ടെ. പക്ഷേ അങ്ങേക്ക് ഇതിലെത്ര താൽപ്പര്യമെന്താണ്? യോവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി. ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അവർ ജോർദാൻ കടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസറിലേക്കും പോയി. അവർ ഗിലയാദിലും ഹിത്യരുടെ ദേശമായ കാദേശിലും എത്തി. പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീദോനിലേക്കും പോയി. കോട്ട കെട്ടിയ ടൈർ പട്ടണത്തിലും ഹിവ്യരുടെയും കാനാനിരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂദായുടെ നികബിലുള്ള ബേർഷബായിലും അവർ എത്തി. അവർ ദേശമെല്ലാം സഞ്ചരിച്ച് 9 മാസവും 20 ദിവസവും കഴിഞ്ഞ് ജെറുസലേമിലെത്തി. യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു. സൈന്യസേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ 8 ലക്ഷവും യൂദായിൽ 5 ലക്ഷവുമുണ്ടായിരുന്നു. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷിക്കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ. ഞാൻ വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ 3 കാര്യങ്ങൾ, അതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അതു ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമമുണ്ടാകുകയോ, നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കുകയോ, നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ, ഏതു വേണം? എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. കർത്താവിന്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചുകൊള്ളട്ടെ. എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ. എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിലകപ്പെടാതിരിക്കട്ടെ. അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു. ദാൻ മുതൽ ബേർഷബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. കർത്താവിന്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുതപിച്ചു. സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, കൈ പിൻവലിക്കുക. കർത്താവിന്റെ ദൂതൻ ജബൂസിനായ അരഫ്നായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു. സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു, ഞാനല്ലേ കുറ്റക്കാരൻ? തെറ്റു ചെയ്തത് ഞാനല്ലേ? ഈ പാവപ്പെട്ട ജനം എന്തു ദോഷം ചെയ്തു? എന്നെയും എന്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചാലും. അന്നുതന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ജബൂസിനായ അരഫ്നായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക. ദാവീദ് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു. അരഫ്ന തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവൻ ചോദിച്ചു, പ്രഭു, ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്തിന്? ദാവീദ് പറഞ്ഞു, മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ. അരവന ദാവീദിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും ബലിയർപ്പിച്ചാലും. ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ, വിറകിന് ഇതാ മെതിവണ്ടികളും നുകങ്ങളും. രാജാവേ, അരവന ഇതെല്ലാം രാജാവിന് തരുന്നു. അവൻ തുടർന്നു, അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ. ദാവീദ് അരഫ്നായോട് പറഞ്ഞു, ഇല്ല, വിളിക്കു മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എന്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. അങ്ങനെ ദാവീദ് കളവും കാളകളും വാങ്ങി ബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി.